ജിന്നിനോട് സഹായം ചോദിക്കുന്ന ശിർക്കല്ല ഹറാമാണ് എന്നുള്ള നേർക്ക് നേരെ ആയതല്ല. അപ്പൊ ഇതിന്റെ ആശയം ശരിക്കും നബിയല്ലേ പഠിപ്പിച്ചു തരേണ്ടിയിരുന്നത്? അതെ, നബി പഠിപ്പിച്ചു. അതാ പറഞ്ഞ ഖുർആൻ പഠിപ്പിച്ചു, നബി പഠിപ്പിച്ചു. അതാണ് മുഹറമും ഫീ നുസൂസിൽ കിതാബി വസുന്ന എന്ന് പറഞ്ഞത്. കിതാബിന്റെ നസ്സിലും സുന്നത്തിന്റെ നസ്സിലും ഇത് ഹറാമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതിനെ ഓരോന്നിടത്തിലും ഇത് ഹറാം, അത് ശിർക്ക്, ഇത് വസീദ് ശിർക്ക് അങ്ങനെ പറയണം എന്നില്ല. മൊത്തത്തിൽ ശിർക്ക് ആകണം മാനദണ്ഡം അല്ലാഹു മുസ്ലിം പഠിപ്പിച്ചു. അവിടെയാണ് ഖുർആൻ എല്ലാ സ്ഥലത്തും ദുആ എന്നോ ദുആന്റെ പര്യായമായ പദങ്ങളോ ഉപയോഗിച്ചത്. അതെല്ലാം ശിർക്കാണ് എന്ന അർത്ഥത്തിൽ അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധനയാണ് ശിർക്കായി ഖുർആൻ പരിചയപ്പെടുത്തിയത്. അല്ലാഹുവിന്റെ നാമങ്ങളോ ഗുണങ്ങളോ വിശേഷങ്ങളിലോ പങ്കു ചേർക്കലോ ആരാധനയിൽ പങ്കു ചേർക്കലോ അതാണല്ലോ ശിർക്ക്. അല്ലാത്ത ശിർക്കില്ലല്ലോ. അല്ലാഹുവിന്റെ ഗുണം, അവന്റെ വിശേഷണം, അവന്റെ നാമം അത് മറ്റൊരാൾക്ക് മറ്റു ശക്തിക്ക് വകവെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അല്ലാഹുക്ക് മാത്രമുള്ള ആരാധന മറ്റൊരു ശക്തിക്ക് വകവെച്ചു കൊടുക്കുക, അതാണല്ലോ ശിർക്ക്. അതിനെക്കുറിച്ച് മാത്രമാണ് പ്രമാണങ്ങൾ ശിർക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ ഇസ്തിംതാഴ് ഈ ആയത്തിറങ്ങുന്ന കാലത്തുള്ള അറബികൾ, അല്ലെങ്കിൽ ആര് വിഷയത്തിലാണോ ആയത്തിറങ്ങിയത്, അവർ ചെയ്ത് എന്താണ്? ശൈത്താന പൂജിക്കലാണ്, ശൈത്താന ആരാധിക്കലാണ്. ആ വഴിക്കുള്ള ഇസ്തിംതാഴ് അവർ ചെയ്തത്, അത് ശിർക്ക് തന്നെയാണ്. എന്നാൽ അതല്ലാത്ത ഇസ്തിംതാഴ് ഉണ്ടോ? ഉണ്ട്. അതാണ് പിശാച്ച് പല നിരക്ക് മനുഷ്യന്മാരെ തെറ്റിക്കുന്ന ദിവസം പഠിപ്പിച്ചത്. സദഖ ചെയ്യുമ്പോൾ മുടക്കും അല്ല പറഞ്ഞതാണ്, തിന്മയിലേക്ക് പ്രേരിപ്പിക്കും അല്ല പറഞ്ഞതാണ്, ചെയ്യുന്ന ചെയ്തികളെ നല്ലതായി തോന്നിപ്പിക്കും അല്ലാഹു പറഞ്ഞതാണ്, രക്തം സഞ്ചരിക്കുന്നത് സഞ്ചരിക്കും അല്ല പറഞ്ഞതാണ്, തിന്മ ചെയ്യാൻ പ്രേരണ നൽകും അല്ല പറഞ്ഞതാണ്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അത് ഓർക്ക് ഇത് ഓർക്ക് എന്ന് പറയും റസൂല് പഠിപ്പിച്ചതാണ്. ഇതെല്ലാം അവന്റെ പണിയാണ്. അതെല്ലാം ശിർക്കാണോ? അതെല്ലാം വിശ്വസിക്കാൻ പാടില്ലാത്തതാണോ? അതെല്ലാം അപൗതികമാണോ? അല്ല. അപ്പോൾ ഇസ്തിംതാഴ് സൈസ് ഉണ്ട്. ജിന്നിന് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്ന പണികൾ അതും പലതരത്തിലുണ്ട്. എന്നാൽ ഏതൊക്കെ ഹറാം, ഏതൊക്കെ അല്ലാത്തത് എന്ന് അവിടെ പഠിപ്പിക്കാൻ സ്വഹാബത്തിനിടയിൽ ഒരിക്കലും അങ്ങനത്തെ രീതിയേ ഇല്ല. അവരാണ് ജിന്നിനെ പറ്റുള്ള ഒരു ബന്ധങ്ങളോ കാര്യങ്ങളോ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിട്ടില്ല. അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നബി പറയും ഇത് പാടില്ല, അത് ഹറാമാണ്, അത് ശിർക്കാണ് എന്ന് അവിടെ പറഞ്ഞുകൊടുക്കും. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല, നമുക്കത് പാടില്ല. നബിയുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ജിന്നുകൾ ഉണ്ട്, എന്നിട്ടും ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും നബിയോ സ്വഹാബത്തും ഒരു വിഷയത്തിലും അവരെ ഉപയോഗിച്ചില്ല. ബദറിലേക്ക് ഉഹദിലേക്ക് പോകുമ്പോഴെങ്കിലും നാളെ നിങ്ങളും വരണം എന്ന് നബി തങ്ങൾ പറയുക പോലും ചെയ്തില്ല. നബി പറഞ്ഞാൽ അവർ വരുമായിരുന്നു. അവർ വന്നാൽ ഒരു പക്ഷെ അവർക്ക് മനുഷ്യന്മാരെക്കാൾ ഏറെ കഴിവുണ്ടായേക്കാം, എന്നിട്ട് പോലും നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞില്ല. കാരണം അത്തരമൊരു കവാടം നബി തങ്ങൾ തുറന്നില്ല. അതൊരു വലിയ അപകടത്തേക്ക് വഴിവെക്കുന്നതിനാൽ നബി ആ കവാടം ഇവിടെ അടച്ചിട്ടു, തുറന്നു കൊടുത്തില്ല. എന്നാൽ ഇബാദത്ത് ആർക്കും പാടില്ല എന്ന് പറഞ്ഞു, അത് ശിർക്കാണെന്ന് പറഞ്ഞു, അത് ആരോടായാലും ശിർക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് ഇസ്തിംതാഴ് എന്ന് കിട്ടി. ആ ഇസ്തിംതാഴ് ഒന്നും പാടില്ല എന്നും നബിതങ്ങളുടെ ഈ ചെയ്തിയിൽ നിന്ന് നമുക്ക് കിട്ടി. പിന്നെ അനുവാദം കിട്ടിയെടുത്ത് ഉപയോഗപ്പെടുത്താം. നബിതങ്ങൾ പോയി ക്ലാസ് തീർത്തിട്ടുണ്ട് ജിന്നുകൾക്ക് എന്ന് വിചാരിച്ച് നമുക്ക് ക്ലാസ് തീർക്കാൻ പറ്റുമോ? ഇല്ല. നബിതങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ജിന്നുകളുമായി, നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. നബിതങ്ങളുടെ മുമ്പിൽ വന്ന ജിന്നിനെ നബിതങ്ങൾ പിടിച്ച് തൂണിക്കെട്ടാൻ വിചാരിച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങനത്തെ രീതി ഉണ്ടോ? ഇല്ല. അപ്പൊ നബിതങ്ങൾക്ക് ഇളവ് കൊടുത്ത, അനുവാദം കൊടുത്ത വഴികളുണ്ടെങ്കിൽ നബി അവിടെ ചെയ്തിട്ടുണ്ട്, നമുക്ക് ആ ഇളവ് കിട്ടിയിട്ടില്ല. എന്നാൽ നബിക്കും ആ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റില്ല. സുലൈമാൻ നബിക്ക് ഇളവ് കിട്ടി, എന്നാൽ സുലൈമാൻ നബിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ ജിന്നിനോട്? പറ്റില്ല. ഉപയോഗപ്പെടുത്ത അനുവാദം കിട്ടി, ഉപയോഗപ്പെടുത്തി. കാരണം അന്ന് കീഴ്പ്പെടുത്തി കൊടുത്തപ്പോ പിന്നെ ഇനി ആ ശൈത്താൻ തന്നെ നരകത്ത് കൊണ്ടുപോകുന്ന പേടിക്ക് അവിടെ പ്രസക്തി ഇല്ല. ഹലാലായ അല്ലാഹ് അനുവദിച്ചു കൊടുത്താലോ പിന്നെ ഹറാമിന്റെ പ്രശ്നവുമില്ല. നമുക്കതും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അധ്യാപന പ്രകാരം തന്നെ മുഹറമം ഫീ നുസൂസിൽ കിതാബി വസുന്ന. അതുകൊണ്ട് അല്ലാഹുക്ക് മനസ്സിലായില്ലേ, റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ലേ എന്ന ചോദ്യം അത് കുറച്ച് ഗൗരവമുള്ള ചോദ്യമാണ്. അത്തരം പദപ്രയോഗം നമ്മൾ, ഞാൻ എന്നോടക്കമാണ് പറഞ്ഞത്, അത്തരം പദപ്രയോഗം നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അല്ലാഹിനെ കുറിച്ചാകുമ്പോൾ അല്ലാഹുക്ക് മനസ്സിലായില്ലേ എന്ന ചോദ്യം ഒന്നും നമ്മൾ ചോദിച്ചുകൂടാ. അതല്പം ഒരു ഗൗരവമുള്ള പദമാണ് എന്ന് കൂടി സഹോദരൻ മനസ്സിലാക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങൾ അടുത്താകും. അല്ല, ഞാനങ്ങനെ ചോദിച്ചത് നമ്മൾ തന്നെ മുമ്പേ ചോദിക്കലുണ്ട്. ഏത് ഇപ്പൊ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഫിത്നയുടെ ഭാഗമായിട്ട് ഹറാമെന്ന് നമ്മ പറയും, സുന്നികൾ പറയുമ്പോൾ നമ്മ ചോദിക്കാറുണ്ട്. അത് അല്ലാഹുക്ക് മനസ്സിലായില്ലേ ഇന്ന് സ്ത്രീകൾ പള്ളിയിൽ പോലെ ഫിത്ന ഉണ്ടാവുന്നു, റസൂലിന് മനസ്സിലായി? ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കലുള്ളതാണ്. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാല് ഇങ്ങനൊരു ആയത്ത്, അതായത് ആശയത്തില് പ്രത്യക്ഷമായ ആയത്തിന്റെ പ്രത്യക്ഷത്തിൽ നിന്ന് മനസ്സിലാവാത്ത ഒരു കാര്യം നമ്മളിട്ട് ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കണേക്കാളും നല്ലത് അല്ലാഹുവിനും റസൂലിനും പറഞ്ഞിരുന്നല്ലോ. അത് ഇനിയിപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഖുർആന്റെ നസ് കൊണ്ട് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഹറാമാണെന്ന് തെളിഞ്ഞു. എന്നാൽ ജക്കരിയ സലാഹി പുഴക്കരയിലുള്ള ജിന്നിനെ വിളിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞാൽ ഇമാം അഹമ്മദ് ചെയ്തും ശിർക്കാണെന്ന് പറയേണ്ടി വരും.
അപ്പൊ അതിന്റെ അർത്ഥം ഇമാം അഹമ്മദ് സക്കരിയ സ്വലായുടെ വീക്ഷണത്തിൽ ഇമാം അഹമ്മദ് വിളിച്ചത് ജിന്നിനെയാണ്. അപ്പൊ ഇമാം അഹമ്മദിന് മനസ്സിലായിട്ടില്ല ഈ ഖുർആനെ നസ് കൊണ്ട് ഈ ജിന്നിനെ വിളിക്കുന്ന ഹറാമാണെന്ന് ഇമാം അഹമ്മദിന് മനസ്സിലായിട്ടില്ല. അല്ല, അങ്ങനെയല്ല. ഇമാം അഹമ്മദ് വിളിച്ച ജിന്നെ എന്നല്ല, ഇമാം അഹമ്മദ് വിളിച്ചത് ഈ ഹദീസ് പ്രകാരമാണ്. ഹദീസിൽ എന്താ ഉള്ളത്? യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചുകൊള്ളുക. ഇമാം അഹമ്മദിന്റെ പഠനത്തിൽ ആ ഹദീസ് സ്വഹീഹാണ്. നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ഇത് പിന്നെ വിളിക്കാൻ പാടില്ല, കാരണം പാടില്ലെന്ന് അതൊരു സുനു പഠിപ്പിച്ചു. എന്നാൽ അതിൽ നിന്ന് ഒഴിവായിട്ട് ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഇങ്ങനെ ആവശ്യം വന്നാൽ ഇന്ന വിളി വിളിച്ചോളൂ എന്ന് റസൂല് പറഞ്ഞാലോ നമുക്ക് ഹലാലായി. പാടില്ല എന്ന് പറഞ്ഞ റസൂല് തന്നെ ഉദാഹരണം കള്ള് പാടില്ല, അതേപോലെ ലഹരി ഉണ്ടാക്കുന്ന ഒന്നും പാടില്ല എന്ന് വന്നു. ഇനി സ്വഹീഹായ ഹദീസ് പറയാണ് ഒരു പ്രത്യേക തരം എന്തെങ്കിലും സംഗതി പറഞ്ഞിട്ട് ആ ഒരു പദാർത്ഥം അത് അല്പം ലഹരി ഉണ്ടാക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് വന്നാലോ അവിടെ അഹ്റാം വാദകല മനസ്സിലാവും, ആ ഹറാം അതിൽ ബാധകല്ല എന്ന് മനസ്സിലാവും. ഇവിടെ പാടില്ല എന്ന് പറഞ്ഞു, പിന്നെ വിളിക്കാൻ ആകെ ഇളവുണ്ട് എന്ന് പറഞ്ഞത് ഈ ഹദീസിൽ നിന്നാണ്. അതെവിടെയാണ്? വിജയ പ്രദേശത്ത് വാഹനം നഷ്ടപ്പെട്ടാലോ വഴിതെറ്റിയാലോ നിങ്ങൾക്ക് വിളിക്കാം, കാരണം അവിടെ അത് പിടിച്ചു വെക്കാൻ സഹായിക്കാൻ അല്ലാ പ്രത്യേകം ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് റസൂൽ പറഞ്ഞ നമുക്ക് വിളിക്കാം. ഇമാം അഹമ്മദ് ഹദീസിനെ കുറിച്ച് പഠിച്ചു, അദ്ദേഹത്തിന് ബോധ്യമായി ഹദീസ് സ്വഹീഹാണ് അഥവാ റസൂൽ പറഞ്ഞതാണ്. പിന്നെ ഇന്ത്യ റസൂൽ അങ്ങനെ പറഞ്ഞു എന്ന് ആലോചിക്കുന്ന ആവശ്യം വിശ്വസിക്കില്ല. അപ്പൊ ഇമാം അഹമ്മദ് ചെയ്തു, ഹദീസ് പ്രകാരം ചെയ്തു, ജിന്നേന്ന് വിളിച്ചില്ല, മലക്കേന്ന് വിളിച്ചില്ല, പിന്നെ യാ ഇബാദല്ലാ ദുല്ലൂനി അൽ ത്വരീഖ്, ഹദീസിൽ പഠിപ്പിച്ച പ്രകാരം അമൽ ചെയ്തു. അവിടെ അത്രയേ ഉള്ളൂ. ആ ഇബാദ ആര്? മനുഷ്യനല്ല. പിന്നെ ആര്? മലക്കോ ജിന്നോ ആയിരിക്കാം, ആരോ ആവട്ടെ. അതുകൊണ്ട് ഇമാം അഹമ്മദിന് മനസ്സിലായി, മനസ്സിലായത് കൊണ്ടാ ചെയ്തത്. പക്ഷെ ഇമാം അഹമ്മദിന്റെ ആ ഗവേഷണത്തിൽ ഹദീസ് സ്വഹീഹാണ് എന്ന കണ്ടെത്തൽ ശരി അല്ലായിരുന്നു എന്ന് ശേഷം പണ്ഡിതന്മാർ വിശദീകരിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇമാം അഹമ്മദിന്റെ ആ വീക്ഷണം ശരിയല്ല, നമ്മളത് മാറ്റി, സ്വഹീഹല്ല. മനസ്സിലായി, നമുക്ക് വിളിക്കാൻ ഇളവ് കിട്ടുന്നത് ഈ ഹദീസിൽ നിന്നാണ്. ഈ ഹദീസ് ആവട്ടെ സ്വഹീഹല്ല, അതുകൊണ്ട് നമുക്ക് ഇത് വിളിക്കാൻ വകുപ്പില്ല, എവിടെയും വിളിക്കാൻ വകുപ്പില്ല. അത് പുഴക്കരയും പാടില്ല, എവിടെയും പാടില്ല. എന്നാ ശിർക്കല്ല, കാരണം ശിർക്കായ സംഗതി ഒരിക്കലും ഒരു ഹദീസിനെ പഠിപ്പിക്കപ്പെടില്ല. അങ്ങനെ ഹദീസ് വന്നാൽ പോലും അത് സ്വഹീഹാണോ അല്ലേ എന്ന് ആലോചിക്കുന്ന പ്രശ്നവും ഇല്ല. നിങ്ങൾ കബറിങ്ങി പോയി സുജൂദ് ചെയ്തോളൂ എന്ന് ഹദീസ് കണ്ടാൽ സ്വഹീഹാണോ അല്ലേ നമ്മൾ ആലോചിക്കും ഇല്ല. സ്വഹീഹാണ് തെളിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? എനിക്ക് ഹദീസ് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റിവെക്കും. ഹദീസിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകാത്തോണ്ടായിരിക്കും എന്ന് വിചാരിച്ച് മാറ്റി വെക്കുകയുള്ളൂ. അല്ല, റസൂൽ പറഞ്ഞാൽ അവിടെ പോയി സുജൂദ് ചെയ്യാൻ എന്ന് ആലോചിക്കൂല. കാരണം എന്താ? അവിടെ പോയി സുജൂദ് ചെയ്യാൻ റസൂൽ പഠിപ്പിക്കൂല. റസൂൽ വന്നത് എന്താ? തൗഹീദ് പഠിപ്പിക്കാനാണ്. അപ്പൊ തൗഹീദിന് വിരുദ്ധമായ ആശയമാണോ? കണ്ടപാടെ ഇമാം അഹമ്മദ് പറയും ഇത് സ്വീകാര്യമല്ല. എന്നാൽ അദ്ദേഹം സ്വഹീഹാണ് മനസ്സിലാപ്പ് ചെയ്തു, ഇബ്ന് മുബാറക് സ്വഹീഹല്ല മനസ്സിലാപ്പ് ചെയ്തില്ല. അതാണ് അവർ പരിഗണിച്ചത്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് അതീ സ്വഹീഹല്ല എന്ന് ബോധ്യമായി നമ്മൾ മാറ്റിവെക്കുന്നു. അപ്പൊ ഇമാം അഹമ്മദിന് ആ പിന്നെ ഹറാമാണോ ഇമാം അഹമ്മദിന് മനസ്സിലായില്ലേ എന്ന ചോദ്യം അപ്രസക്തമാണ്. മാത്രമല്ല, നിബിധങ്ങൾ പറഞ്ഞു, ഒരു ഗവേഷകൻ ഗവേഷണം നടത്തിയിട്ട് ആ ഗവേഷണത്തിൽ തെറ്റുപറ്റിയാൽ അദ്ദേഹത്തിന് ഒരു കൂലിയുണ്ട്, ശരി പറ്റിയാൽ രണ്ട് കൂലിയുണ്ട്. ഒന്നാമത്തതിൽ ഗവേഷണം ചെയ്തതിനുള്ള കൂലി, രണ്ടാമത്തതിൽ ഗവേഷണം ചെയ്തതിനും ആ ശരി സമുദായത്തെ പഠിപ്പിച്ചതിനുമുള്ള കൂലി, രണ്ട് കൂലി കിട്ടും എന്ന് പറഞ്ഞു. ആ ഹദീസിൽ എല്ലാ ഗവേഷകന്മാർക്കും ബാധകമാണ്. ഞാനോ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചതിനെ സംബന്ധിച്ചല്ല, സക്കരിയ സ്വലാഹി പുഴക്കരയിൽ പുഴയിൽ വീണൊരാൾ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ ശിർക്കാകോ ശിർക്കല്ല എന്നുള്ള ചർച്ച, ജിന്നിനെ വിളിച്ചാൽ അത് ശിർക്കല്ല ഹറാം, മീൻ പിടിക്കുന്ന ചൂണ്ടിടുന്ന സമയത്ത് ആ ജിന്നയെ ഒന്ന് പിടിക്കലാന്ന് പറഞ്ഞാലോ അത് ശിർക്കല്ല ഹറാം, യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാന്നല്ല. അപ്പൊ ഞാൻ ഇവിടെ ഈ ജിന്നിനെ വിളിക്കുന്നത് ശിർക്കല്ല ശിർക്കാണെന്ന് പറഞ്ഞാൽ അഹമ്മദ്സിനെ വിളിച്ചത് ശിർക്കാണെന്ന് പറയേണ്ടി വരും. അപ്പൊ സക്കരിയയുടെ വീക്ഷണത്തിൽ ഇമാം അഹമ്മദ് വിളിച്ചത് ആരെയാണ്? ജിന്നിനെയാണ്. ഇമാം സക്കരിയയുടെ കാഴ്ചപ്പാടുണ്ട്, ഞാൻ പറയാം, സക്കരിയ സ്വലാഹിയുടെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. സക്കരിയ സ്വലാഹിയുടെ കാഴ്ചപ്പാടില് ഇമാം അഹമ്മദ് വിളിച്ചത് ജിന്നിനെയാണ്, അതുകൊണ്ടാണല്ലോ ഇവിടെ ജിന്നിനെ വിളിക്കുന്നത് ശിർക്ക ശിർക്കാണെന്ന് പറഞ്ഞാൽ അഹമ്മദ് സുന്ന ചെയ്ത് ശിർക്കാവണം. അപ്പൊ അഹമ്മദ് വിളിച്ചാരാണ്? ജിന്നിനെ. അപ്പൊ നമ്മ തന്നെ ഇവിടെ പറഞ്ഞു ആയത്ത് കൊണ്ട് നെസ്സാണ് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഹറാമാണ് നെസ്സായി. അപ്പൊ ഇമാം ഒന്നുകിൽ ഇത് ജിന്നിനോടുള്ള ഇസ്തിയാസയാണ് ഇതെങ്കിൽ, ഇസ്തിയാനത്താണെങ്കിൽ, കേവലം ഇസ്തിയാനത്ത് ജിന്നിനോടാണെങ്കിൽ തന്നെ ഈ ഹദീസ് സ്വഹീഹ് ആണെങ്കിൽ തന്നെ ഖുർആനെ നസ്സിനെതിരാണല്ലോ, കാരണം ഖുർആൻ കൊണ്ട് ഹറാമായി ജിന്നിനോട് ചോദിക്കുന്ന ഹറാമാണ്. അല്ല,
അവിടെ നസ്സിനെതിരല്ല പാടില്ലാന്ന് പഠിപ്പിച്ച അല്ലാഹു റസൂലുമാണ്. അതിൽ പിന്നെ ഇളവുണ്ടെങ്കിൽ ആ ഇളവ് പഠിപ്പിക്കേണ്ടത് ആരാ? അല്ലാഹു റസൂലുമാണ്. ഒരു സംഗതി പാടില്ലാന്ന് പഠിപ്പിച്ചു, ഇനി അതിൽ ഇളവുണ്ട്, അത് പഠിപ്പിക്കേണ്ടത് ആരാ? അല്ലാഹു റസൂലും. പന്നിമാംസം പാടില്ല, പഠിപ്പിച്ച ആരാ? വിശുദ്ധ ഖുർആനാണ്. എന്നാൽ ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത് അത് ഒരല്പം കഴിക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞാരാ? അതേ അന്ത്യ റസൂലുമാണ്, അത് ഇളവാണ്. പാടില്ല എന്ന പൊതുനിയമം, ഇനി ഇളവുണ്ടോ? ഉണ്ടെങ്കിൽ അല്ലാഹ് പറയണം, റസൂല് പറയണം. ഇമാം അഹമ്മദിന്റെ വീക്ഷണ പ്രകാരം ഹദീസ് സ്വഹീഹ്, അഥവാ റസൂല് പറഞ്ഞു, അദ്ദേഹം ചെയ്തു. അല്ലാഹ് അടിമകളെ എന്ന് വിളിച്ചു, ആ അടിമകളെ മനുഷ്യരല്ല എന്ന് വ്യക്തം. കാണാത്ത അടിമയാണ്, ഹാജറായ അടിമയാണ്, മൃഗത്തെ പിടിക്കുന്നവരാണ്, വഴി കാണിക്കുന്നവരാണ് എന്ന് വ്യക്തം. എങ്കിൽ ആര്? ഒന്നുകിൽ ജിന്ന്, അല്ലെങ്കിൽ മലക്ക്, അല്ലെങ്കിൽ മറ്റു വല്ല സൈന്യങ്ങൾ. മനുഷ്യന്മാരല്ലാന്ന് ഉറപ്പ്, മനുഷ്യന്മാരല്ലാന്ന് ഉറപ്പ്. സഖിയാസുലാഹിന്റെ മാത്രം വീക്ഷണമല്ല, അത് ഈ ഹദീസ് കൈകാര്യം ചെയ്ത് സൂഫികൾക്കും ഷിയാക്കൾക്കും ഖുബൂരികൾക്കും മറുപടി കൊടുത്ത സലഫി പണ്ഡിതന്മാരെല്ലാം പറഞ്ഞ വീക്ഷണം. അപ്പൊ അല്ലാഹു അടിമകൾ എന്നവിടെ ഉണ്ട്, ആ അടിമകൾ മനുഷ്യനല്ല എന്നും ഉറപ്പാണ്. അപ്പോൾ മനുഷ്യനല്ലാത്തൊരു അടിമയാണെന്ന് വ്യക്തമാണല്ലോ. ജിന്നെന്നെ ആയിക്കോളുന്നില്ല, മലക്കാവാം, ജിന്നാവാം, ജിന്നും മലക്കുമല്ലാത്ത മറ്റു വല്ല സൈന്യങ്ങളും പടച്ചറപ്പിനുണ്ടെങ്കിൽ അതുമാകാം, ഏതുമാകാം, മനുഷ്യനായാലും ആകൂല, മനുഷ്യനല്ലാന്ന് ഉറപ്പാണ്. എന്നിട്ട് അത് ശിർക്കാണെങ്കിലോ? അപ്പൊ ഇതും ശിർക്കാവും, ഇത് ശിർക്കാണെങ്കിലോ അതും ശിർക്കാവും. അതെന്താ വരുത്തേണ്ടത്? അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് തത്വം എല്ലാത്തിലേക്കും ഒന്നാണ്. ഹദീസിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതല്ല, ഉള്ള തത്വത്തെ പല സ്ഥലത്തേക്കും വെച്ച കൂട്ടത്തിൽ ഹദീസിലേക്കും വെച്ചു. ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഹറാം എന്ന് റസൂല പറഞ്ഞു, അത് അടിസ്ഥാന തത്വം. അതുകൊണ്ട് ഇന്ന് പുതിയൊരു ബ്രാൻഡ് മദ്യം വന്നാൽ ഇത് പാടില്ല എന്നുണ്ടോ? ഇത് ചോദിക്കേണ്ട കാര്യം. ഞാൻ കാരണം ലഹരി ഉണ്ടോ? ഹറാമാണ്, തത്വം ഒന്നാണ്. ലഹരി ഇല്ലേ? ഹറാമില്ല. ഈ തത്വമാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. എന്നതുപോലെ ശിർക്കാവാൻ വെച്ച മാനദണ്ഡം ഏത്? ആ മാനദണ്ഡം ഇവിടെ പാലിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് ഇത് ശിർക്കല്ല. അവിടെയോ അവിടെയും പാലിക്കപ്പെടുന്നില്ല, അപ്പൊ അതും ശിർക്കല്ല. അവിടെ പാലിക്കപ്പെട്ടില്ലെങ്കിലും അത് ശിർക്കാണെങ്കിൽ ഇവിടെയും ശിർക്കാവണ്ടേ? അതുകൊണ്ട് ആ തത്വമില്ലാത്തതിനാൽ ശിർക്കും തൗഹീദും വേർതിരിക്കാൻ ശിർക്കാണെന്ന് പറയാനുള്ള മാനദണ്ഡം എന്തോ, ആ മാനദണ്ഡം ഇതിൽ പാലിക്കപ്പെടാത്തതിനാൽ ഇതുമില്ല. ഇനി മാത്രവുമല്ല, എല്ലാം ശിർക്കാണ്. ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുമില്ല. ജിന്നിനോട് എന്ത് ചോദ്യം ചോദിച്ചാലും, എന്ത് വർത്തമാനം പറഞ്ഞാലും, എവിടെ കണ്ടാലും, സുഖമാണോ ചോദിച്ചാലും, ഏത് ഏർപ്പാടെടുത്താലും അതെല്ലാം ശിർക്ക് തന്നെ എന്ന് അല്ലാഹു റസൂലോ പറഞ്ഞിട്ടുമില്ല. മറിച്ച് ശിർക്കാവാൻ അല്ലാഹുവിന്റെ നാമ ഗുണ വിശേഷങ്ങളിലോ ആരാധനയിലോ പങ്കു ചേർക്കുക, അതാണ് ശിർക്ക്. അത് എവിടെ വരുന്നുവോ അവിടെ ശിർക്ക് വന്നു. അത് വരുന്നില്ലേ, ശിർക്ക് എന്ന് പറയാൻ വകുപ്പില്ല. ചെയ്യാൻ പറ്റുമോ? അല്ലാഹു റസൂലും പാടില്ല എന്ന് പറയാത്തതാണെങ്കിൽ ചെയ്യാം, പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. ജിന്ന വിഷയത്തിൽ ഒരു ബന്ധവും പാടില്ല എന്ന് പഠിപ്പിച്ചു, അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നു. എന്നാൽ ഈ സമയത്ത് ഇത്തരം ഘട്ടത്തിൽ അല്ലാഹു അടിമകളെ വിളിച്ചോളൂ, അവിടെ ചില അടിമകളുണ്ട്, അവർ മൃഗത്തെ പിടിക്കും എന്ന് റസൂൽ പറഞ്ഞെങ്കിൽ അതാണ് ഞങ്ങൾ പ്രബന്ധത്തെ പറഞ്ഞത്. സ്വീകാര്യമാണെങ്കിൽ ആ പദത്തിലും ആ സാഹചര്യത്തിലും മാത്രം ഒതുങ്ങി നിൽക്കണം, കാരണം അവിടേക്ക് മാത്രമുള്ള ഇളവാണ്, എല്ലാ സ്ഥലത്തും വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ പിന്നെ ഇത് ശിർക്കാണെങ്കിൽ അതും ശിർക്ക് എന്നത് ന്യായം തന്നെയാണ്. എന്നാൽ ഇമാം അഹമ്മദിന് ഇത് പാടില്ല എന്ന് മനസ്സിലായില്ല എന്ന് വെച്ചാൽ അത് പാടില്ല എന്നറിയാം, പക്ഷെ ഈ ഹദീസ് സ്വഹീഹ് ആകുമ്പോൾ ഇളവുണ്ട് എന്ന് കിട്ടി, ആ ഇളവ് അദ്ദേഹം എടുത്തു. നമുക്ക് ഹദീസ് സ്വഹീഹ് അല്ല എന്ന് മനസ്സിലായി, അപ്പോൾ അവിടെയും ഇളവില്ല, വിജയപ്രദേശം വിളിക്കാൻ പോകുന്നില്ല, ഞായബാധം പറയാനും പോകുന്നില്ല എന്ന് മനസ്സിലായി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അത് ചെയ്യാനും പാടില്ല. സമയം 10 മണി കഴിഞ്ഞു, ബാക്കിൽ ആളുണ്ട്. ആ ലാസ്റ്റ് ലാസ്റ്റ് ആ ചോദിക്ക്, ലാസ്റ്റ് ചോദിക്ക്. എൻ്റെ ഒരു സംശയം, മനുഷ്യനക്ക് അഭൗതികവും അദൃശ്യമായ അല്ലാ, മുഴുവൻ സൃഷ്ടികൾക്ക് അഭൗതികവും അദൃശ്യമാണല്ല, അതുപോലെ മനുഷ്യനെ നമുക്ക് മനുഷ്യരുടെയിലാണല്ലോ ജീവിക്കുന്നത്, അപ്പൊ മനുഷ്യനക്ക് അദൃശ്യവും അഭൗതികമാണല്ല. ഈ അല്ലാഹുവിനോട് അവന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ അത് പ്രാർത്ഥന. ഇതുപോലെ മനുഷ്യനെ സംബന്ധിച്ച് ജിന്ന് അഭൗതികവുമാണ് അദൃശ്യവുമാണ്,
ഈ ജിന്നിനോട് സഹായം ചോദിക്കുന്ന എല്ലാ സഹായത്തോടും പ്രാർത്ഥന അല്ല അതിൽ പ്രാർത്ഥന ആകാത്തുണ്ട് എന്ന് പറയുന്നു. ഇത് രണ്ടിന്റെ ഇടയിലുള്ളൊരു വേർതിരിവ്, അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയും ജിന്നിനോട് ചോദിച്ചാൽ അത് പ്രാർത്ഥന അല്ല. രണ്ടും മനുഷ്യനെ സംബന്ധിച്ച് എന്താണ്? അഭൗതികവും അദൃശ്യവുമാണ്. ഒന്ന് പ്രാർത്ഥനയും ഒന്ന് പ്രാർത്ഥന അല്ലാണ്. വ്യത്യാസം ആ വ്യത്യാസം വളരെ വ്യക്തമാണ്. അള്ളാഹു അദൃശ്യനായത് ഏത് അർത്ഥത്തിലാണോ ആ അർത്ഥത്തിൽ ജിന്ന് അദൃശ്യമേ അല്ല. കാരണം അദൃശ്യമായ കാഴ്ച അള്ളാഹുവിന് മാത്രം, അദൃശ്യമായ കേൾവി അള്ളാഹുവിന് മാത്രം, അദൃശ്യമായ കഴിവ് അള്ളാഹുവിന് മാത്രം, അദൃശ്യമായ സഹായം റബ്ബിൽ നിന്ന് മാത്രം, അദൃശ്യമായ ദോഷം റബ്ബിൽ നിന്ന് മാത്രം. എന്നാൽ ജിന്നുകൾ നമ്മളെ കാണുന്നു. ആ കാഴ്ച നമ്മെ സംബന്ധിച്ച് അദൃശ്യമാണെങ്കിലും അള്ളാഹനെ പോലെ കാഴ്ച നമ്മൾ പറയോ? ഇല്ല. അദൃശ്യമല്ലേ കാഴ്ച? അള്ളാഹന കാഴ്ച അദൃശ്യം, ജിന്നിന്റെ കാഴ്ച അദൃശ്യം. അപ്പൊ അല്ലും ജിന്ന് ഒന്നായില്ലേ എന്ന് പറയോ? പറയില്ല. ജിന്നുകൾ നമ്മുടെ ശബ്ദം കേൾക്കുന്നു, അത് നമുക്ക് അദൃശ്യമല്ലേ? ആണ്. അദൃശ്യമായി കേൾക്കാൻ അള്ളാഹ്ക്കല്ലേ കഴിയുള്ളൂ? അതെ. അപ്പൊ അല്ലും ജിന്ന് ഒന്നായി എന്ന് പറയോ? ഇല്ല. രണ്ടും രണ്ട് അദൃശ്യമാണ്. ജിന്നുകൾ പലരെയും സഹായിക്കുന്നു, പലരെയും ഉപദ്രവിക്കുന്നു, അത് അദൃശ്യമല്ലേ? ആണ്. എന്നാൽ അദൃശ്യമായി സഹായിക്കാനും ഉപദ്രവിക്കാനും അല്ലാഹ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അബൗദികം എന്ന് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതം എന്ന അർത്ഥത്തിൽ ജിന്ന് അബൗദികം എന്ന് പറഞ്ഞാൽ തന്നെ ശിർക്കായി, ജിന്ന് അദൃശ്യം എന്ന് പറഞ്ഞാൽ തന്നെ ശിർക്കായി. അതെല്ലാം മനുഷ്യനെ അപേക്ഷിച്ച അദൃശ്യമാണോ? കുഴപ്പമില്ല. നമ്മൾ കാണാത്തത് ദൃശ്യമാവാത്ത അർത്ഥത്തിലാണെങ്കിൽ കാണാത്തതിനോട് ചോദിച്ചാൽ ശിർക്കാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കാണാത്തതിനോട് ചോദിച്ചാൽ ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അബൗദികത കൽപ്പിക്കുമ്പോൾ, അദൃശ്യമെന്ന് കൽപ്പിക്കുമ്പോൾ അതേത് അദൃശ്യം? പടച്ചറപ്പിനെ കുറിച്ച് പറയുന്ന അദൃശ്യം, പടച്ചറപ്പിനെ കുറിച്ച് പറയുന്ന അഭൗതികം, അഥവാ കാര്യകാല ബന്ധങ്ങൾക്ക് അതീതം. ആ അർത്ഥത്തിൽ ഒരു ശക്തിയുണ്ട്. വിശ്വസിച്ചാൽ ശിർക്കായി, ചോദിക്കേണ്ട കാര്യമില്ല. സഹായം ചോദിക്കേണ്ട ആവശ്യമില്ല. കാണുമെന്നോ കേൾക്കുമെന്നോ വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി, ചോദിച്ചാലോ ചോദ്യവും ശിർക്കായി. എന്നാൽ അബ്ദുസ്സലാം സുലൈമി നിങ്ങൾ ഈ പറഞ്ഞത് പോലെ മനസ്സിലാക്കിയതുകൊണ്ട് അബ്ദുസ്സലാം സുലൈമി തൗഹീദ് നവയാദാസ്ത്ര വ്യതിയാനം എന്ന ഈ പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ തന്നെ പറഞ്ഞു, ജിന്നുകൾ സഹായിക്കുമെന്നോ മലക്കുകൾ സഹായിക്കുമെന്നോ വിശ്വസിച്ചാൽ തന്നെ ശിർക്ക്. ജിന്നും മലക്കും സഹായിക്കുന്ന വിശ്വസിച്ചാൽ തന്നെ ശിർക്ക്. കാരണം അദൃശ്യമായി അല്ലാഹു സഹായിക്കൂ. അപ്പൊ ജിന്ന് സഹായിക്കുന്ന വിശ്വസിച്ചാൽ അദൃശ്യമായി സഹായിക്കുന്നതായല്ലോ, അപ്പൊ അത് ശിർക്കായി. അതുകൊണ്ട് ജിന്ന് ഇവിടെ ഒരാളും സഹായിക്കുന്നില്ല, ജിന്ന് ഒരാളെ ഉപദ്രവിക്കുന്നില്ല. അപ്പോഴാ ചോദിച്ച സിഹറിലുണ്ടല്ലോ, സിഹറില്ല. കണ്ണേറിലുണ്ടല്ലോ, കണ്ണേറും ഇല്ല. ബുഖാരിലുണ്ടല്ലോ, എന്നാലും ശരിയല്ല. സ്വഹിയാണല്ലോ, അല്ല സ്വഹിയല്ല. ഒരുപാട് ഹദീസ് ഉണ്ടല്ലോ, എല്ലാം കൊണ്ടുപോവാ ഞാൻ വൈഫാക്കി തരാം. അങ്ങനെ കൊണ്ടുപോയി കൊടുത്തു അറുവണ്ണം, മൂപ്പര് അറുപത് ദിവസം വൈഫാക്കി തന്നു. അതെന്തുകൊണ്ട്? ഈ പറഞ്ഞ വിശ്വാസം സ്വീകരിച്ചതുകൊണ്ട്. അപ്പൊ അത് ശരിയല്ല. രണ്ട് അദൃശ്യവും രണ്ടർത്ഥത്തിലാണ്. അതുകൊണ്ട് പ്രാർത്ഥന വരുന്ന അദൃശ്യം എന്ന് പറഞ്ഞാൽ കാര്യകാലബന്ധങ്ങൾക്ക് അതീതം. ആ അർത്ഥത്തിൽ ജിന്ന് കാര്യകാലബന്ധങ്ങൾക്ക് അതീതമല്ല. ജിന്ന് അവരുടെ കാര്യകാലബന്ധങ്ങൾക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. അത് വിശ്വസിച്ചാൽ ശിർക്കല്ലെങ്കിൽ, അവരെ പേടിച്ചാൽ ശിർക്കല്ലെങ്കിൽ, അവരുടെ ചോദ്യത്തിലും ഈ പറഞ്ഞ വ്യത്യാസമുണ്ട്. വിശ്വാസം അനുസരിച്ച് ശിർക്കാകുന്നതും അല്ലാത്തതുമുണ്ട് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. പത്ത് മിനിറ്റും കൂടിയാണ് സമയം എന്ന് സംഘാടകർ പറയുന്നു. അടുത്ത ആൾക്ക് ചോദിക്കാം. ജിന്നിനോട് ചോദിക്കല് ഹറാം എന്ന ഒരു ഭാഗം, ഒരു വിഭാഗം പറയുന്നത് ശിർക്കാണ്. ഒരാള് മൂന്നാമത് ഒരാള് ഒരു തീരുമാനത്തിലെത്തുകയാണ് ഷിർക്കാണല്ലോ കുറച്ചും കൂടെ സ്ട്രോങ്. നമുക്ക് ഷിർക്കിൽ നിന്നാ പോരെ, ഈ വസവാസൊക്കെ ഒഴിവാക്കാലോ എന്നൊരാളെ ചിന്തിക്കുകയാണെങ്കിൽ അയാളുടെ സ്ഥിതി എന്താ? ഒരുപാട് അപകടങ്ങൾ അതുകൊണ്ടുണ്ട്. ഒന്ന്, പരിശുദ്ധ ഇസ്ലാമിൽ നമ്മുടെ വകയായി ഒരു നിയമം ഉണ്ടാക്കാൻ നമുക്ക് വകുപ്പില്ല. അള്ളാഹു മുസ്ലിം ഷിർക്ക് എന്ന് പഠിപ്പിച്ചത് ഷിർക്ക് അല്ല എന്ന് പറയാനോ, ഷിർക്ക് അല്ല എന്ന് പഠിപ്പിച്ച ഷിർക്ക് ആണെന്ന് പറയാനോ നമുക്ക് അധികാരമില്ല. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം, നമുക്ക് ഏതായാലും ഉദാഹരണം പറ്റുമല്ലോ. പിന്നെ ഇപ്പൊ ജമാഅത്തുകാര് ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു മദ്യത്തിനെതിരെ, അങ്ങനെ അവർ നാട് നീളെ പ്രസംഗിച്ചു മദ്യപാനം ഷിർക്കാകുന്നു. മദ്യപാനികളൊക്കെ പറയാതെ ബേജാറായി, മദ്യപാന ശിർക്ക നമുക്ക് അറിയില്ലല്ലോ. അവര് വ്യാപകമായി പോസ്റ്ററും ബാനറും എല്ലാം കൂടി ആയി ശിർക്ക് ശിർക്ക് ശിർക്ക്. അപ്പൊ നമ്മുടെ രംഗത്തിറങ്ങി മദ്യപാന ശിർക്കല്ല ഹറാമാണ്. അപ്പൊ ജമാഅത്തരം പറയാ എന്താ മുജാഹിദ്ണ്ടാക്കി കേട്ടി, ഞങ്ങളിപ്പോ ശിർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ആകെ പേടിച്ച് ഇവിടുത്തെ മദ്യശാപ കൂട്ടാ നിക്കുക. അപ്പോഴങ്ങളെ ഹറാമ് എന്ന് പറഞ്ഞത് ഇത് ശിർക്കിന് തൽക്കാലം പറഞ്ഞ ആ ശാപ്പെങ്കിലും പൂട്ടിലെ തൽക്കാലം ഒരു ആറു മാസം ഞങ്ങൾ ക്യാമ്പയിൻ കഴിയണ വരെ ഞങ്ങൾ ശിർക്ക് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് അറാമ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. ജമാഅത്തേരെ ദീന് മാറ്റാം, പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റൂല. അപ്പൊ എന്നെ പോലെ ശിർക്ക് എന്നല്ല പറഞ്ഞതിനെ വസീത്ത് ശിർക്ക് ആക്കി മാറ്റാൻ പറ്റൂല.
വസീത്ത് ഷിർക്കിനെ ഇസ്ലാം പഠിപ്പിച്ചതിനെ ഷിർക്കിനാക്കി മാറ്റാനും പറ്റൂല. അല്ലാഹും റസൂലും ഏതിനെ കുറിച്ച് ഷിർക്ക് എന്ന് പറഞ്ഞോ അത് ഷിർക്ക്, ഏത് ഹറാം എന്ന് പറഞ്ഞോ അത് ഹറാം, ഏത് കറാഹത്ത് എന്ന് പറഞ്ഞോ അത് കറാഹത്ത്. അത് മാറ്റാൻ നമുക്ക് അധികാരമില്ല. ഒന്ന്. മറ്റൊന്ന്, അങ്ങനെ മാറ്റുമ്പോൾ അല്ലാണ്ട് ഇതിന് പുതിയ നിയമം നമ്മുടെ വക ഉണ്ടാക്കലാണ്. രണ്ട്. മൂന്നാമതായി, ഇത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് തങ്ങൾ മുതൽ ഇങ്ങോട്ട് അബൗദികമായ വിളിക്ക് അംഗീകാരമുണ്ട് എന്നാകും. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരന്റെ വാദം എന്താ? അബൗദിക വിളി ഷിർക്കല്ല, അത് നബിയും സഹാബത്തും പഠിപ്പിച്ചതാണ്, അത് സാബിഈങ്ങൾ ചെയ്തതാണ്, 114 പാരമ്പര്യമുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇസ്തിഗാസക്ക് പാരമ്പര്യമുണ്ട്. വഹാബികൾ പുത്തൻവാദികളാണ്. നമ്മളെന്താ പറഞ്ഞത്? നിങ്ങൾ ഇസ്തിഗാസക്ക് ഒരു പാരമ്പര്യവുമില്ല, നിങ്ങളാണ് പുത്തൻവാദികൾ, അതുകൊണ്ട് ഈ ഇസ്തിഗാസ ഷിർക്ക് തന്നെ, കാരണം ഇത് അബൗദികമാണ്. ഇതും ഈ വിളിയും അബൗദികമാണെന്ന് വന്നു കിട്ടിയാൽ സുന്നികളെ സംബന്ധിച്ച് എന്തായി? അബൗദിക വിളി ഇബ്നു അബ്ബാസ് അംഗീകരിച്ചുവെന്നായി, അബൗദിക വിളി ഇമാം അഹ്മദ് ചെയ്തുവെന്നായി, അബൗദിക വിളി ഇമാം തബറാനി അംഗീകരിച്ചുവെന്നായി, അബൗദിക വിളി ഇമാം ബൈഹഖി അംഗീകരിച്ചുവെന്നായി, അബൗദിക വിളി നബവിയും ഉസ്താദുമാരും ചെയ്തുവെന്നായി, അബൗദിക വിളി ഇബ്നു തൈമിയയും ഇബ്നു ഖയ്യിമും അംഗീകരിച്ചുവെന്നായി, അബൗദിക വിളി ഇമാം ശൗക്കാനി ചെയ്തുവെന്നായി. അപ്പൊ ഒരിക്കുന്ന പോലെ വഹാബികളെ, ഞങ്ങൾക്ക് ആ പാരമ്പര്യം എന്ന് മനസ്സിലായില്ലേ? അബൗദിക വിളിക്കാണ് പാരമ്പര്യം, ഇസ്തിഗാസക്ക പാരമ്പര്യം നിങ്ങൾ പുത്തൻവാദികൾ തന്നെ എന്ന ഓലവാദം സ്ഥിരപ്പെടും. അതുകൊണ്ട് ഇത്രയും കാലം ഈ വിളി അബൗദികമല്ല, അബൗദികമല്ല, അബൗദികമല്ല നമ്മൾ പറഞ്ഞപ്പോ ഓര് കുടുങ്ങി. അവസാനം 2012 മൂവാറ്റുപുഴ സംവാദത്തില് ഹനീഫ് കായ്ക്കുടി പറഞ്ഞു, ഈ വിളി അബൗദികം തന്നെ, ദുആ തന്നെ, ഇത് ഷിർക്ക് തന്നെ, അത് ആര് ചെയ്താലും ഷിർക്ക്, ഷിർക്ക് തന്നെ. എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി, ഇനി ഞങ്ങൾ വേണ്ടതുപോലെ ആഘോഷിച്ചു കൊള്ളാം. ഓൾക്ക് കിട്ടേണ്ടത് എന്താ? ഇത് അബൗദിക വിളിയാണ്, ഇത് ഷിർക്കാണ് കിട്ടേണ്ടത്, എന്നാ ഓ രക്ഷപ്പെട്ടു. ലോകത്ത് ഈ യാഴിഭാഗത്തിലെ വിളി ഷിർക്കാണ് ലോകത്ത് പറഞ്ഞത്. ഒന്ന് ഷിയാക്കൾ, മറ്റൊന്ന് സൂഫികൾ, മറ്റൊന്ന് കുബൂരികൾ, ഇവരാണ് ഇത് അബൗദിക വിളിയാണ് എന്ന് പറഞ്ഞത്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സലഫികൾ പറഞ്ഞത് അബൗദിക വിളി അല്ലാന്ന്. ഇപ്പൊ നമ്മളെ കൂട്ടരും പറയാൻ തുടങ്ങി ഇത് അബൗദികം തന്നെയാണ്. അപ്പൊ ഓര് പറഞ്ഞ ആ വാദം അംഗീകരിച്ചെടുത്തു. എന്നിട്ട് നൗഷാദ് ഹസനെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആരാ പിന്നെ ഷിർക്ക് അല്ലാത്തോണ്ടാവുക, മുസ്ലിക് അല്ലാത്തോണ്ടാവുക? നിങ്ങൾ സ്റ്റേജിലിരിക്കുന്ന നിങ്ങൾ നാലാള് മാത്രല്ലേ ലോകത്ത് തൗഹീദുണ്ടാവുള്ളൂ, ബാക്കി എല്ലാരും മുസ്ലിക് ആയില്ലേ? എന്നാൽ നിങ്ങളെയും മുസ്ലിക് ആക്കി തരാം. അതെന്താ നൗഷാദ് പറഞ്ഞത്? സിഹിർന് യാഥാർത്ഥ്യമുണ്ട് എന്ന് നിങ്ങളും വിശ്വസിക്കുന്നു. അപ്പോൾ അബൗദികമായ സഹായവും അബൗദികമായ ഉപദ്രവവും ശൈത്താൻ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കണ്ടേ? അപ്പൊ നിങ്ങളും ഷിർക്കിലായില്ലേ? അപ്പോഴാ പറഞ്ഞോപ്പിച്ചത്, അബൗദികമായി സഹായിക്കുന്നു വിശ്വസിച്ചാ ഷിർക്കില്ല, ചോദിച്ചാലേ കുഴപ്പമുള്ളൂ, വിശ്വസിച്ചാ കുഴപ്പമില്ല. ഇനി നോക്കി, ഇനി സംവാദം ഉണ്ടെങ്കിൽ നൗഷാദ് മുസ്ലിയുടെ ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? മൂവാറ്റുപുഴയിൽ നിങ്ങൾ പറഞ്ഞല്ലോ അബൗദികമായി സഹായിക്കുന്നു വിശ്വസിച്ചാ ഷിർക്കാവൂല, അത് പ്രകാരം ഞങ്ങൾ വിശ്വസിക്കുന്നു മുഹിദി ഷെയ്ഖ് സഹായിക്കുമെന്ന്, മുഹിദി ഷെയ്ഖ് ഹാജരാകുമെന്ന്, മുഹിദി ഷെയ്ഖ് ഞങ്ങളെ കാണുമെന്ന്, മുഹിദി ഷെയ്ഖ് ഞങ്ങൾ കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ സഹായം ചോദിക്കുന്നില്ല, ഈ വിശ്വാസം ഷിർക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ന്യായമുള്ളത്? എന്താ പറയാ? ഏ എന്നാ പിന്നെ അതൊന്നും ഷിർക്കല്ല എന്ന് പറയണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയ അപകടം. ആ അപകടം മുന്നിൽ കണ്ടിട്ട് ലബ്ബാദാരിമി അന്ന് അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞത്, അനീഫ ഇത്രയും കാലം പറഞ്ഞ മറുപടി എന്തോ, മണ്ണാർക്കാട് കൊടുത്ത മറുപടി എന്തോ, അത് പറഞ്ഞാൽ മതി കേട്ടോ, അപ്പുറം പറയണ്ട. പക്ഷെ അപ്പുറം പറഞ്ഞു, അപകടമുണ്ടായി. എന്നിട്ട് നമ്മൾ ശ്രമിക്കപ്പെട്ടു എന്നാ പറയുന്നത്, യഥാർത്ഥത്തിൽ മന്ത് മറ്റേ കാതിലാണ്. ഫൈസൽ കൂട്ടിലങ്ങാടി, ഇവിടെ ഇപ്പോ ഫൈസൽ മൗലവി പറഞ്ഞു, ഇപ്പോ വലിയ പ്രശ്നത്തിലുള്ള ഇതാണ്, ഉറക്കുമില്ല, ഊണുമില്ല, അങ്ങനെ പ്രശ്നത്തിലുള്ള സമയമാണ്. അതുകൊണ്ട് എന്റെ ചോദ്യം, ഈ പ്രശ്നം വരുമ്പോ യാ റസൂലുള്ളാ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ച് തേടാൻ, ഈ സമയത്ത് പ്രശ്നമുള്ള സമയത്ത് യാ റസൂലുള്ളാ എന്ന് വിളിച്ച് തേടി റസൂലുള്ളാഹിനെ സഹായം തേടാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. ഈ സമയത്ത് എന്നല്ല, ഏത് സമയത്തും യാ അല്ലാ എന്നാണ് ഒരു വിശ്വാസിയുടെ വിളി. അതിനപ്പുറമുള്ള വിളി ഒരു സമയത്തും മനുഷ്യ മനസ്സിൽ നിന്ന് ഉണ്ടാകാവതല്ല. സൂത്ത് ശ്രദ്ധിക്കണില്ല, കൂട്ടിലങ്ങാടി നേരെ വന്നത് ചോദ്യം ചോദിക്കാൻ മാത്രമാവരുത്. അപ്പൊ ഏത് സമയത്തും സത്യവിശ്വാസിയുടെ വിളി സഹായത്തേട്ടം യാ അല്ലാ എന്നാണ്. ഇനി റസൂലിനോട് വിളിക്കാൻ ഒരു പ്രയാസം ഉണ്ടാണ്, സമയത്ത് വരെ കാത്തിക്കണ്ട ഒരു ആവശ്യമുണ്ട് എന്ന്
സുഹൃത്ത് വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് സമയത്താട്ടെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഏത് സമയത്തുമുള്ള തേട്ടം അള്ളാഹുവിനോട് മാത്രം. അള്ളാഹുവിന്റെ റസൂലാവട്ടെ മറ്റ് അമ്പിയാക്കളാവട്ടെ മരിച്ചുപോയ മഹാന്മാരാവട്ടെ ജിന്നോ മലക്കോ ശൈത്താനോ ആരുമാകട്ടെ റബ്ബിന് പുറമേ ആരോട് അത്തരം സഹായാർത്ഥനകൾ നിർവഹിക്കുന്നുവെങ്കിലും അത് തീർച്ചയായും ശിർക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോ റസൂലിനോടുള്ള സഹായതേട്ടം ശിർക്കാണെന്ന് പറഞ്ഞത്, റഹ്മാനായ റബ്ബിനോടാണ് സഹായത്തേട്ടം വേണ്ടത്, ആ സഹായത്തേട്ടം മറ്റാരോടായാലും ശിർക്ക് തന്നെയാണ്. എല്ലാ സഹായം അള്ളാഹുവിനോടാണെന്ന് ഉറക്കെ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ റസൂലിനോടുള്ള സഹായം അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് റസൂലിനെ മുഖേന സഹായിക്കുമെന്നുള്ളത് ശിർക്കല്ല. കാരണം ഇതേ ചോദ്യം, ഞാൻ റസൂലുള്ള എന്നെ സഹായിക്കണേ എന്നുള്ള ചോദ്യം ഇമാം റംലിയോട് ചോദിക്കപ്പെട്ടു. അപ്പൊ ഇമാം റംലി പറഞ്ഞു, അന്നൽ ഇസ്തിയാസത്തെ ബിൽ അംബിയായി വൽ മുർസലീന വൽ ഔലിയായി വസ്വാലിഹീന ജായിസത്തുൻ. ഇസ്തിയാസ അനുവദനീയമാണ്, അംബിയാക്കളോടും ഔലിയാക്കളോടും സ്വാലിഹീങ്ങളോടും അനുവദനീയമാണെന്നാണ് ഇമാം റംലി. ഈ വിഷയത്തെ ചോദിക്കപ്പെട്ടപ്പോ ഇമാം റംലി മറുപടി പറഞ്ഞത് ജായിസാണ്, അനുവദനീയമാണ് എന്നുള്ളതാണ്. ആ റംലിയുടെ ഫത്വക്ക് 2004 മണ്ണാർക്കാട് സംവാദത്തിൽ നമ്മൾ നൽകിയ ഒരു മറുപടിയുണ്ട്. അതേ മറുപടിയാണ് ഇപ്പോഴും പറയാനുള്ളത്. അന്ന് നമ്മൾ പറഞ്ഞു ഇതിനേക്കാളും നല്ലത് കാന്തപുരത്തിന്റെ ബുക്ക് വായിക്കുകയാണ്. അന്ന് സക്കരിയ സ്വലാഹി പറഞ്ഞ മറുപടിയാണ്, ഓരോ മുജാഹിദുകാരനും ഓർമ്മ ഉണ്ടാവും, ഇതിനേക്കാളും നല്ലത് കാന്തപുരം എഴുതിയിട്ടുണ്ട് എന്ന് വായിച്ചാ മതിയല്ലോ എന്ന് പറഞ്ഞു. അത്രേ അതിനും വിലയുള്ളൂ. റംലി ഇമാം റംലി വലുതാക്കി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊക്കെ ഇസ്ലാമിന് പ്രമാണമാകുന്നില്ല. റംലി ഇപ്പൊ അടുത്ത കാലത്ത് ഒരു 3-4 നൂറ്റാണ്ട് കാലം മുമ്പ് ജീവിച്ചു പോയ ഒരു ഷാഫി പണ്ഡിതനാണ്. അദ്ദേഹത്തിൽ നിന്നല്ല അഖീദ സ്വീകരിക്കേണ്ടത്. അഖീദ സ്വീകരിക്കാൻ വിശുദ്ധ ഖുർആനും തിരു സുന്നത്തുമാണ് അടിസ്ഥാന പ്രമാണം. അതുകൊണ്ട് അതിനപ്പുറം റംലിയല്ല ഇനി ആര് പറഞ്ഞാലും ശരി അതല്ല നമുക്ക് പ്രമാണം. റംലിക്ക് തെറ്റുപറ്റില്ല എന്നോ റംലി മഴസുമാണ് എന്നോ അതിനർത്ഥമില്ല. ഒരു പക്ഷേ സുഹൃത്തിന് അടുത്ത ചോദ്യം വന്നേക്കാം, റംലിയെ കുറിച്ച് കെ എം മൗലവി മഹത്വം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, അതാണ് ഞാൻ ഇപ്പൊ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങള് തിരുവുൾക്കാട് ചോദിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യ ചോദ്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആദ്യത്തും ചോദിച്ചില്ല, രണ്ടാമത്തും ചോദിച്ചില്ല, അവിടുന്ന് ഒഴിവായി പോയി. ഇപ്പൊ ഏതായാലും ഇവിടെ വന്നപ്പോ ആദ്യ ചോദ്യം ഇല്ല, രണ്ടാമത്തെ ചോദ്യമാണ് ആദ്യം ചോദിച്ചത്. ഇത് അന്ന് അവിടെ ചോദിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇതിനു വേണ്ടി നിങ്ങൾ കൂട്ടിലങ്ങാടി ഈ പുത്രത്താണ് ഇവരെ വാഹനം കയറി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അന്ന് നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചോദ്യത്തിന് മറുപടി കിട്ടിയാൽ നിങ്ങൾക്ക് ചോദിക്കാൻ രണ്ടാമത്തെ ചോദ്യം ഉണ്ട്, അതും കൂടി ചോദിക്ക് രണ്ടു ഒന്നിച്ച് പറയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ പറഞ്ഞാൽ രണ്ടാമത്തെ ചോദിച്ചോളാ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ ചോദിക്ക്, രണ്ടും ഒപ്പം ചോദിക്ക, അപ്പൊ തരാ മറുപടി. അന്ന് നിങ്ങൾ അവിടുന്ന് പോയതാ, ഞാൻ ചോദിക്കണില്ല എന്നിട്ട്. ഇപ്പൊ ഏതാ ഇപ്പൊ ചോദിച്ചത്, അന്ന് അവിടെ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും റംലി പറഞ്ഞു എന്നുകൊണ്ട് ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടൂല. ആരു പറഞ്ഞാലും അള്ളാഹും റസൂലുമാണ് ദീനു പഠിപ്പിക്കാൻ അർഹതപ്പെട്ടവർ. അതുകൊണ്ടാണല്ലോ ഇമാം അഹമ്മദിനോട് ഒരു വിഷയം ചോദിച്ചപ്പോൾ ഇമാം അഹമ്മദ് പറഞ്ഞു അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. അപ്പൊ ചോദ്യകർത്താവ് പറഞ്ഞു ഇന്ന ഇബ്നുൽ മുബാറക് ഖാല കദാ വകദാ, ഇബ്നു മുബാറക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇബ്നു മുബാറക് എന്ന റംലിയേക്കാളും എത്രയോ അത്യുന്നതനാണ്, താബിഉ താബിഈയാണ്, മസ്ജിദുൽ ഹറാമിൽ ക്ലാസ് എടുത്തിരുന്ന മഹാനായ പണ്ഡിതനാണ്. ആ താബിഉ താബിഈയായ ഇബ്നു മുബാറക്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിജ്റ 118 ഇബ്നു മുബാറക് ജനിക്കുന്നത്. ഹിജ്റ 118 ആ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇമാം അഹമ്മദ് പറഞ്ഞു ഇന്ന ഇബ്നുൽ മുബാറക് ലം യൻസിൽ മിനസ്സമാ, ഇബ്നു മുബാറക് ആകാശത്തിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല, ആകാശത്തിൽ ഇറങ്ങി വന്ന ആളൊന്നുമല്ല ഇബ്നു മുബാറക്ക്. അപ്പൊ ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു ഇന്ന ഇബ്രാഹിം ഇബ്ൻ അദ്ഹം ഖല കദാ വകദാ, ഇബ്രാഹിം ഇബ്ൻ അദ്ഹമും ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇമാം അഹമ്മദ് പറഞ്ഞു അലൈക്കും ബിൽ അസ്ൽ, നിങ്ങൾ സ്വീകരിക്കേണ്ടത് അസുലാണ്, അടിസ്ഥാനമാണ്. കാരണം ലി അന്ന ശറഅ ലം യകുൻ ലിയുത്രക ലി ഖൗലി റജുലി മുഅല്ലമിൻ ഫിൻ നഫ്സി, ബഹുമാനിക്കപ്പെടുന്ന ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ച് ദീന് ഒഴിവാക്കാൻ പറ്റൂല. ലി അന്ന ശറഅ അഅ്ലമു മിൻ ദാലിക റജുൽ, അയാളേക്കാളും ബഹുമാനം മതത്തിനുണ്ട് ദീനിനുണ്ട്. അതുകൊണ്ട് അല്ലാഹും റസൂലും പഠിപ്പിച്ചത് ഇയ്യാക നഅ്ബുദു വയ്യാക നസ്തഈൻ, റബ്ബേ നിന്നോട് മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പ്രഖ്യാപിക്കാനാണ്. അത് അംഗീകരിക്കുന്നു താങ്കൾ എന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ യാ റസൂലല്ലാഹ് വിളിക്കാൻ പോകൂല. അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ആ വിളി ഉണ്ടാകുന്നത്. നേരെ മറിച്ച് ഇയ്യാക നസ്തഈൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നൊരിക്കലും ഇനി എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ റസൂലിനോടും ചോദിക്കാലോ എന്നൊരു തോന്നൽ പോലും വരൂല. അപ്പൊ താങ്കൾ ഇയ്യാക നഅ്ബുദു വയ്യാക നസ്തഈൻ എന്നതിന്റെ പദ
ശബ്ദമേ അംഗീകരിച്ചിട്ടുള്ളൂ, അതിൽ ആശയം അംഗീകരിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ്. ഞാനിപ്പോ പോകുന്നില്ല, പോകണം അതിലേക്ക് പോകാൻ നമ്മൾ ആവശ്യം. അബുദു വയ്യാക്കർ സൈനിലേക്ക് പോയ നിങ്ങള് ആവശ്യത്തിലേക്ക് തെന്നിമാറിയേക്കാരം. ഞാൻ ഇവിടെ പറഞ്ഞത് ഇമാം റംലി പറഞ്ഞു, ഇമാം റംലിയോട് ചോദിക്കപ്പെട്ടത് മരണശേഷം വഫാത്തായ അമ്പിയാക്കോട് സഹായം ചോദിക്കാൻ പറ്റുമെന്ന് ഇമാം റംലിയോട് ചോദിക്കപ്പെട്ടപ്പോ ഇമാം റംലി പറഞ്ഞു അനുവദനീയമാണ്. ഇമാം റംലി എന്താ പറഞ്ഞറിയോ? ഇമാം റംലി പറഞ്ഞു അന്നൽ ഇസ്തിയാസത്തെ ബിൽ അംബിയായി മുർസലീന വദൗലിയായി റംലി പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഇപ്പൊ റംലി മാത്രമല്ല സുബിക്ക് പറഞ്ഞിട്ടുണ്ട്, ശേഷം അതേപോലെ കാന്തപുരം പറഞ്ഞിട്ടുണ്ട്. ആ കൂടുതൽ കൂട്ടിയാ മതി, അത്രേ ഉള്ളൂ. അപ്പൊ മൗലവി ഇവിടെ പറഞ്ഞത് ഇത് ഇങ്ങനെ സായം തരല് സിർക്കാണെന്നല്ല. സിർക്കാണ് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു മുസ്ലിം പഠിപ്പിച്ചതാണ്. അപ്പൊ ആയിക്കോട്ടെ, അപ്പൊ ഇമാം റംലി സിർക്ക് പ്രചരിപ്പിക്കുന്നത് പറഞ്ഞത് ആ പറഞ്ഞ സിർക്ക് തന്നെയാണ്. അതേ റംലി ആ പറഞ്ഞ സിർക്ക് തന്നെയാണ്. ശിർക്ക് ആര് പറഞ്ഞാലും ശിർക്ക് തന്നെ. റംലി ആ പറഞ്ഞത് എഴിലം അന്നഹു യജൂസുൽ ഇസ്തിഗാസത്തു വതവസ്സലു വതശഫഉ എന്ന് സുബിക്ക് പറഞ്ഞ വാചകമാണെങ്കിലും അതേപോലെ റംലി പറഞ്ഞ ഈ വാചകമാണെങ്കിലും ഏത് വാചകമായിക്കോട്ടെ അത് ശിർക്ക് തന്നെയാണ്, അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഇമാം റംലി അപ്പൊ പറഞ്ഞ ശിർക്ക് ചെയ്താൽ നമ്മൾ കാഫിറായി സത്യത്തിൽ നിന്ന് പുറത്തുപോയി എന്നുള്ളതാണ്. ഞാൻ റസൂലിനെ ഖബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് അസ്സലാമത്തു അസ്സലാമു അലൈക റസൂലുള്ള എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ, എന്നെ സഹായം തേടിയ വ്യക്തിയാണ് ഞാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആയിക്കോട്ടെ, അത് ഞാനും പറഞ്ഞിട്ടുണ്ട്. റസൂലിനെ മരണപ്പെട്ട് വഫാത്തായ റസൂലിനെ ഖബറിൽ നിന്ന് കണ്ട് റസൂലിനെ വിളിച്ച് സഹായം തേടിയിട്ടുണ്ട്. ആ സഹായം തേടി ഞാനും സിർക്ക് ചെയ്ത ആളല്ലേ. എത്രയും പെട്ടെന്ന് തൗബ ചെയ്യുക. റബ്ബിനോട് പറയും, റബ്ബേ ഞാൻ അറിയാതെ പറഞ്ഞു പോയി, ഞാൻ മനസ്സിലാക്കിയത് റസൂലിനെ ഖബറിൽ പോയി തേടിയാൽ ശിർക്ക് അല്ല എന്നാ മനസ്സിലാക്കിയത്. പക്ഷെ എനിക്ക് ബോധ്യമായി ഈ ആക്രമണം ഈ അതുകൊണ്ട് നാഥ പൊറുക്കണേ എന്ന് അള്ളാഹു ഉടനെ തൗബ ചെയ്യുക. കാരണം ഇനി നിങ്ങൾ അംഗീകരിക്കുന്ന ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ അംറു ബിൽ ഇത്തിബാഉ എന്ന കിതാബിൽ ബിദഉൽ ഖുബൂർ എന്ന അധ്യായത്തിൽ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല പറഞ്ഞു, വ അന്ന സ്വഹാബ വഖദ് അജദബു മറാത്തിൻ വദഹമതുഹും നവായിബു ബഅദ മൗതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്റി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന്ന സ്വഹാബ തീർച്ചയായും സ്വഹാബിമാർ വഖദ് അജദബു മറാത്തിൻ സ്വഹാബത്തിന് പലപ്പോഴായി ക്ഷാമമുണ്ടായിട്ടുണ്ട്. വദഹമതുഹും നവായിബു പല പ്രയാസങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബഅദ മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വഹാബത്തിന് പല പ്രയാസവും ഉണ്ടായിട്ടുണ്ട്. ഫഹല്ലാ ജാഉ എന്നിട്ടും അവരാരും എന്തേ വന്നില്ല. വസ്തസ്ഖൗ മഴയെ തേടിയില്ല. വസ്തഗാസൗ ഇസ്തിഗാസ ചെയ്തില്ല. ഇൻദ ഖബ്റി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഖബറിന് സമീപത്ത് വന്ന് ഒരൊറ്റ സ്വഹാബിയും ഇസ്തിഗാസ ചെയ്തിട്ടില്ല എന്ന് ജലാലുദ്ദീൻ സുയൂത്തി. എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ അടുത്ത പേജില് ജലാലുദ്ദീൻ സുയൂത്തി പറഞ്ഞു, ഫഖ്തദി അയ്യുഹൽ മുസ്ലിം അതുകൊണ്ട് ഏ മുസ്ലിമേ നീ പിന്തുടരണം ബി സലഫിക സ്വാലിഹി നിന്റെ ആ സലഫ് സ്വാലിഹിനോട് നിന്റെ സച്ചതായ ആ മുൻഗാമിയോട് നീ തുടരണം. എങ്ങനെയാണെങ്കിൽ ഇൻ കുന്ത അബ്ദല്ലാ നീ അല്ലാഹുവിന്റെ ഒരു അടിമയാണെങ്കിൽ നീ ചെയ്യേണ്ടത് ആ മുൻഗാമികളെ പിൻപറ്റുകയാണ്. അതുകൊണ്ട് ഫലാ തഅബ്ദ ഇല്ലാ ഇയാഹു അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. വലാ തദഉ ഇല്ലാ ഇല്ലാ ബിഹി അവനോട് അല്ലാതെ ദുആ ചെയ്യാൻ പാടില്ല. വലാ തസ്തഇൻ ഇല്ലാ ബിഹി ആ റബ്ബിനോടല്ലാതെ നീ ഇസ്തിആനത്ത് ചെയ്യാനും പാടില്ല. അതുകൊണ്ട് വതഹഖഖി തൗഹീദ നീ ശരിയായ തൗഹീദിനെ സാക്ഷാത്കരിക്കുക, അത് മുറുകെ പിടിക്കുക എന്ന് അൽ അംറു ബിൽ ഇത്തിബാഇ സുയൂത്തി പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഉപദേശമാണ് താങ്കളോട് നൽകാനുള്ളത്. അതുകൊണ്ട് അവിടെ പോയി അസ്സലാത്തു വസ്സലാമു അലൈക റസൂലുള്ള എന്ന് പറയാം, അത് തെറ്റല്ല. നമ്മളൊക്കെ ഇത് പറയുന്നവരാണ്. അതേസമയം നമ്മുടെ വിപത്തുകളും നമ്മുടെ പ്രയാസങ്ങളും നബിയോട് ഏറ്റുപറയുകയും റസൂലെ എന്നെ സഹായിക്കണേ, റസൂലെ എനിക്ക് പാപം പൊറുക്കണേ, റസൂലെ എനിക്ക് സന്താനത്തെ നൽകണേ, റസൂലെ എന്നെ രോഗം ശിഫയാക്കണേ എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും ശിർക്ക് തന്നെയാണ്. എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങി തൗഹീദ് അംഗീകരിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലംറു ബിത്തിബാഅ് എന്ന് പറഞ്ഞത് ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥമാണെന്ന് 10,000 കുതിരശക്തിയോടെ ഞാൻ വെല്ലുവിളിക്കുന്നു. തെളിയിക്കാൻ കഴിയുമോ? ആ ശക്തി ഒഴിവാക്കിയാൽ മതി, ബാക്കിയോടെ നോട്ട്. അല്ലായിക്കോട്ടെ, ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥമാണെന്ന് നിങ്ങൾക്ക് അല്ലംറു ബിത്തിബാഅ് തെളിയിക്കാൻ കഴിയോ? ഞാൻ പറയുന്നു 20 മുമ്പ് നിങ്ങൾ നജീദിന്റെ അവസ്ഥ നമുക്ക് അറിയുന്ന കാര്യമാണ്. ആണ് ഞാൻ മറ്റുള്ള ഏതെങ്കിലും ഗ്രന്ഥത്തിൽ അത് സാധാരണ കൊടുക്കാറുണ്ട്. ഇപ്പൊ അതൊന്നും ആവശ്യമില്ല. അല്ലംറു ബിൽ ഇത്തിബാഅ് എന്ന കിതാബ് ജലാലുദ്ദീൻ സുയൂത്തിക്ക് ഇല്ലാന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ ഉണ്ട് നിപ്പ സ്ഥാപിച്ചു തരാം.
ഇല്ല എന്ന് ഉറപ്പാണ്, സ്ഥാപിക്കാൻ. ഞാൻ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇബ്നു തൈമിയന്റെ സുലൈമാൻ എന്ന ആളാണ് അതിൽ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇബ്നു തൈമിയന്റെ ഗ്രന്ഥത്തില് ശരിക്കും എഴുതിയ ആളാണ് ഇതില് സുലൈമാൻ എന്ന ആളാണ് ഇതില് ബ്രാക്കറ്റ് ഉള്ളത്, അല്ല മൃത്യുപാതത്തില്. അത് ഇമാം സുയൂത്തിയുടെ ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നത്. അതെ, ഇബ്നു തൈമിയുടെ കിതാബിൽ ഉള്ള സുലൈമാൻ എന്ന ആളാണ് ഇതിലൊക്കെ ബ്രാക്കറ്റ് ഇട്ടിങ്ങനെ പറയാം. കാരണം അത് നിങ്ങൾ ഒരുപാട് തിരിമറി ചെയ്താണ് അതിലുള്ളത്. മൃത്യുപാതം എന്ന വിഷയത്തിൽ ഞാൻ ഈ സഹോദരമായ സാക്ഷ്യത്തിൽ വെല്ലുവിളിക്കാം. 1000 കുതിരശക്തിയോടെ ഗ്രന്ഥമാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. ഞാൻ തെളിയിക്കാം. കഴിയുന്ന പറഞ്ഞത് ആ 1000 ഒറ്റ കുതിരശക്തി വെച്ചിട്ട് തെളിയിക്കി അത് സുയൂത്തിന്റെ അല്ല എന്നുള്ളത്. എന്നാ തെളിയിച്ചാ 1000 ഒന്നും വേണ്ട, അത് നമ്മൾ ശക്തി ഒഴിവാക്കി ബാക്കി എടുത്തോളി. ഇന്ന് നിങ്ങൾ തെളിയിക്കുന്നത് ഇത് സുയൂത്തിയുടേതല്ല. ഇത് ഇപ്പൊ മൂലമായി പഠിപ്പിച്ചൊരു പണിയാ. ഒരു കിതാബിന്റെ വായിച്ചാല് സുയൂത്തിന്റെ കിതാബിന് മറുപടി ഒന്നുമില്ല, അതിലൊന്നും പറയാൻ നിവൃത്തില്ല. അപ്പൊ അവസാനം ഇപ്പൊ മുസ്ലിയാക്കന്മാർ പറഞ്ഞെടുത്ത പണിയാന്ത് അങ്ങനെ കിതാബ് സുയൂത്തിന്റെതല്ല എന്ന് പറയും. എളുപ്പമുണ്ടല്ലോ, എളുപ്പമുണ്ട്. അതേ ഇബ്രാഹിം ഫതാവുൽ ഹദീസ് ചെയ്യുന്ന ഒരു ഭാഗം നാദാപെടുത്ത് വായിച്ചു. അപ്പൊ പിന്നെ പേരോട് പറഞ്ഞു അത് അതിൽ കടത്തിക്കൂട്ടിയതാണ്, ആ കിതാബിൽ കടത്തിക്കൂട്ടിയതാണ്. അപ്പൊ അത് എളുപ്പമുണ്ട്. അതുകൊണ്ട് സുയൂത്തിക്ക് അങ്ങനെ കിതാബ് ഇല്ല എന്ന് ലോകത്താരാ പഠിപ്പിച്ചത്. സുയൂത്തി ഹിജ്ര 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണല്ലോ, ഹിജ്ര 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാ സുയൂത്തി. അതിനുശേഷം 400 പിന്നിട്ടുവല്ലോ. ഈ 400 സുയൂത്തിയെ പറ്റി ഒരുപാട് പഠനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, ഒരുപാട് പഠനങ്ങൾ. അലിമാമു സുയൂത്തി എന്ന പേരിൽ തന്നെ കിതാബ് ഇറങ്ങിയിട്ടുണ്ട്. സുയൂത്തിയുടെ തഫ്സീർ ഇന്നും ലോകവ്യാപകമായി ദുർറുൽ മൻസൂർ എന്ന കിതാബ് തഫ്സീർ ഇപ്പോഴും വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു വരുന്നു. സുയൂത്തിയുടെ തദരീബുർ റാവി പഠിപ്പിക്കാത്ത കിതാബ് കോളേജുണ്ടോ? എല്ലാ സ്ഥലത്തും പഠിപ്പിക്കുന്നു. അവിടെയെല്ലാം സുയൂത്തിയെ കുറിച്ചുള്ള വിശദമായ വിശദീകരണം ആ ഗ്രന്ഥങ്ങളുടെ എല്ലാം ആമുഖത്തിൽ പ്രസാധകർ ഇന്ന് പ്രത്യേകം എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു. ഇതിലെവിടെയെങ്കിലും സുയൂത്തിന്റെ പേരിൽ ഇങ്ങനെ കള്ള കിതാബ് പ്രചരിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ കിതാബ് സുയൂത്തി എഴുതിയിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ പറയും. മറ്റാർക്കും പറഞ്ഞൂടെ, ആർക്കും പറയാന്ത് അങ്ങനെ കിതാബില്ല എന്ന് ആർക്കും പറയാം? ചേകന്നൂരും പറഞ്ഞു, 5 തസ്കീഖാൻ ഖുർആനിലൂടെയും പറഞ്ഞിട്ടില്ല. അതിപ്പോ ആർക്കും പറയാം. എന്ന പോലെ ഒരു കിതാബിന് ഉദ്ധരണി പറയുമ്പോ അങ്ങനെ കിതാബില്ല തെളിയിക്കാൻ പറ്റും, തെളിയിക്കാൻ പറ്റും. എന്താ തെളിവ്? അല്ല അമ്രുവിത്തി പറയുന്ന കിതാബ് ഞങ്ങൾ എല്ലാവരുടെ കയ്യിലുണ്ട്, ഞങ്ങളെല്ലാവരുടെ കൈവശമുണ്ട്. ആ കിതാബ് എല്ലാം എവിടെ നിന്ന് ഇറങ്ങിയാലും അത് ബൈറൂത്ത് ഇറങ്ങിയതുണ്ട്, അതേപോലെ സൗദി അറേബ്യ ഇറങ്ങിയിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ നിന്ന് ആ കിതാബ് ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം സുയൂത്തിയുടെ പേരിൽ തന്നെയാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുയൂത്തിക്ക് അങ്ങനെ കിതാബില്ല, സുയൂത്തിയെ പറ്റി അത് കള്ളക്കഥ ഉണ്ടാക്കിയതാണ്, അതില്ലാത്ത പ്രചരിപ്പിച്ചതാണ് എന്ന് പറയാനാകുമെങ്കിൽ അതിന് വല്ല ന്യായം ഉണ്ടെങ്കിൽ കുതിരശക്തി ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾ അത് പറഞ്ഞാൽ ഇൻഷാ ഇപ്പൊ പറഞ്ഞുതരാം, സുയൂത്തിന്റെ പേരിൽ ഈ കിതാബ് ഉണ്ട് എന്ന് എഴുതിയ ഒന്നിലധികം പണ്ഡിതന്മാരെ സുയൂത്തിക്ക് ശേഷം ജീവിച്ചവരെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം, മറ്റേ വായിക്കുകയാണെങ്കിൽ. അല്ല, ഇമാം സുയൂത്തിന്റെ ഇതിലെ മറ്റുള്ള വിഷയത്തിൽ ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയും. ഞമ്മൾ പറഞ്ഞു ഇമാം സുയൂത്തിന്റെ ഗ്രന്ഥമല്ല അത്, നിങ്ങൾ പറയല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ പറയാം. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ തെളിയിച്ചേരി മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ ഇമാം സുയൂത്തിനെ പറ്റി കിതാബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് തെളിയിച്ചേരി. അതുങ്ങൾ ഇല്ലാന്ന് തെളിയിക്കുക അപ്പോഴല്ലേ, ഇല്ലാത്തോണ്ടല്ലേ സംഗതി ഇല്ലാ തെളിയിക്കണ്ടേ? കിതാബ് വേണ്ട. അൽ അംറു ബിൽ ഇത്തിബാഇ കിതാബ് ലോകത്തുണ്ടല്ലോ, ഉണ്ടല്ലോ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അൽ അംറു ബിൽ ഇത്തിബാഇ കിതാബ് ലോകത്തുണ്ടല്ലോ. അല്ല, എന്റെ തള കിതാബ് ബൈറൂത്ത് നിന്നാണ്, ലബനാനിലെ ബൈറൂത്ത് നിന്നാണ്, നജദ്ന്നല്ല. 23 കൊല്ലം മുമ്പ്. 23 കൊല്ലം. എന്താ പോ, എന്റെ അടുത്തുള്ള കിതാബ് ബൈറൂത്ത് അല്ല, അത് നജദ് നിന്നാണ്. ഇതാണ് നിങ്ങൾക്ക് പറ്റിയ സുഹൃത്തെ. നിങ്ങൾ ആദ്യം ആലോചിച്ച് മനസ്സിലാക്കി വരണം. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ സാധനം നജദ്ന്ന് കണ്ടു, അത് നജദിന്റെ ആണ് എന്ന് മനസ്സിലാക്കി. നജദ് അല്ലാത്ത സാധനം കൊണ്ടുവന്നേരാ, അതിനാ പറഞ്ഞത് നജദ് അല്ല സൗദി അറേബ്യ അല്ലാത്ത സാധനം കൊണ്ടുവന്നേരാ. ലബനാനിലെ ബൈറൂത്തിൽ നിന്ന് ഇറങ്ങിയ കിതാബ് കാണിച്ചുതരാ സുയൂത്തിയുടെ പേരിൽ, ഇല്ലാന്ന് പറയാൻ പറ്റുമോ? സൗദി ഇറങ്ങിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ എല്ലാവരുടെ കോളേജിലെ കിതാബുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ കോളേജിലെ കിതാബുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റുമോ? പിന്നെ എന്തേ പ്രശ്നം അറിയോ? ആ കിതാബിൽ പറഞ്ഞു സഹാബത്താരും ഇസ്തിഗാസ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അള്ളാന്റെ അടിമയാണെങ്കിൽ ഈ മുൻഗാമികളെ വഴി നീ പിൻപറ്റിക്കോൻ. ഈ വിവാദത്തെ കണ്ടപ്പോ മൂലന്മാരാകെ ബേജാറായി. എന്താ റബ്ബെ, സുയൂത്തി നമ്മളാളെ നയിക്കാലം വിചാരിച്ചത് ആ സുയൂത്തി ഇങ്ങനെ പറഞ്ഞോന്നാ. എന്നാ ഞങ്ങൾ പറയണ പോലെ തെറ്റ് പറ്റിപ്പോയാൽ തെറ്റാന്ന് പറയാൻ ഒരിക്കൽ പറ്റുമോ? അതുമില്ല. പ്രമലി വായിച്ചു നമ്മൾ പറഞ്ഞു ശരിയല്ല, തെറ്റാണ്. ഞങ്ങൾക്ക് ആരോടും പ്രത്യേകിച്ച് വേറെ വിധേയത്വമൊന്നുമില്ല. പ്രമാണങ്ങൾക്ക് അപ്പുറം ആര് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരല്ല എന്ന് പഠിപ്പിച്ചോളാം ഞങ്ങള്. അപ്പൊ സുയൂത്തി എഴുതി അത് തെറ്റാണെന്ന് പറയാൻ ഒഴുക്കി തരില്ല.
അപ്പം എന്ത് ചെയ്യാ, അങ്ങനെ കിതാബില്ല എന്ന് പറയാം. എന്നാ കിതാബില്ല തെളിവെന്താ? തെളിവൊന്നുമില്ല, അത് നമ്മുടെ തൊള്ളനെ ഇല്ലാന്ന് ഉറപ്പാണ്, ഇല്ലാന്ന് ഉറപ്പാണ്. ഉറപ്പിച്ചവിടെ പോയി കിടന്നുറങ്ങാതല്ലാതെ മുസ്ലിം ലോകത്തങ്ങനെ ഉറപ്പേ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഈ വിഷയത്തിൽ മാത്രം ഫൈസൽ രണ്ടാളും ഫൈസല, ഈ വിഷയത്തിൽ മാത്രം ഞങ്ങൾ വാദപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഈ സുയൂത്തിന്റെ കിതാബ് വെച്ച് മാത്രം, ഈ കിതാബ് സുയൂത്തിന്റെ ആണോ അല്ലേ എന്ന വിഷയത്തിൽ മാത്രം ഒരു വാദപ്രതിവാദം രണ്ട് കൊല്ലം മുമ്പ് മുജാഹിദീങ്ങളും എ പി സുന്നിപ്പെട്ട മുസ്ലിയാക്കന്മാരും തമ്മിൽ നടത്തിയിട്ടുണ്ട്. അന്നും തെളിയാതെ പോയതാ പോലെ. പിന്നല്ലേ കൂട്ടിലങ്ങാടി നിന്ന് ചോദ്യം ചോദിക്കാമോ നിങ്ങൾ? അപ്പൊ അതൊന്നും സുഹൃത്തെ വിട്ടേക്കുക. ഏതായിരുന്നാലും ഒരു വിശ്വാസിക്ക് ഓന്റെ തേട്ടങ്ങൾ, അവന്റെ പ്രാർത്ഥനകൾ, അവന്റെ സഹായാർത്ഥനകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റബ്ബേ നിന്നെ മാത്രം ആരാധിക്കുന്നു, അവിടെ നിർത്തിയില്ല, എന്നോട് മാത്രം സഹായം തേടുന്നു, അല്ലാതെ അവിടെ കൊടുത്ത കഴിവ് കൊടുക്കാത്ത കഴിവ് എന്ന് ന്യായം പറഞ്ഞിട്ട് വേറെ കോലത്ത് കൊണ്ടുപോകാൻ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇനി മാത്രം ലോകത്ത് ആർക്ക് എന്ത് കഴിവുണ്ടെങ്കിലും ഒക്കെ അല്ലാഹ് കൊടുത്തതിനാണ്. അല്ലാഹ് കൊടുക്കാത്ത കഴിവിടെ ആർക്കില്ല. എല്ലാവരുടെ കഴിവും പഠിച്ചവൻ കൊടുത്തതിനെ, പഠിച്ചവൻ കൊടുക്കാത്ത കഴിവ് ആർക്കുള്ളത്? ആർക്കില്ല. എല്ലാവരെ കഴിവ്, ആർക്ക് എന്ത് കഴിവുണ്ടോ അതൊക്കെ അല്ലാഹ് കൊടുത്തതിനെ. ഞാൻ കൊടുത്ത കഴിവ് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ആരോടും പോയി തേടാനാ, ആരോടും പോയി പ്രാർത്ഥിക്കാനാ? അല്ലല്ലോ. കഴിവ് കൊടുത്തോ കൊടുത്തില്ല മറ്റൊരു വിഷയം, പ്രാർത്ഥനയാകുന്ന ഇസ്തിഗാസ ഇയ്യാക്നസ്തഈൻ എന്ന ഇസ്തിആനത്ത് 100% റബ്ബിനോട് മാത്രം. തമ്മിൽ തമ്മിൽ ചോദിക്കാനാണോ പറ്റും? നിങ്ങളിപ്പോ ചോദ്യം ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞു, ഈ നിലക്കുള്ള ചോദ്യങ്ങളാണോ? അതിന് കുഴപ്പമൊന്നുമില്ല, അത് ഇതിന് വരില്ല, അത് ഇയ്യാക്നസ്തഈൻ പെട്ടതുമല്ല. അല്ലാത്ത സഹായാത്രയെല്ലാം 100% അള്ളാഹിനോട് മാത്രം. അതാ റസൂലിനോട് പറയാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞത്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ ദുആ ചെയ്യുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ്. അത് പ്രഖ്യാപിക്കാൻ കഴിയണം. അതാണ് തൗഹീദ്, അതാണ് സുയൂത്തി പറഞ്ഞ ഫക്തദി അയ്യുഹൽ മുസ്ലിം ബി സലഫിക സ്വാലിഹ്. ഏ മുസ്ലിമേ, നീ അല്ലാഹന്റെ അടിമയാണോ എങ്കിൽ നീ പിൻപറ്റേണ്ടത് ബി സലഫിക സ്വാലിഹി, നിന്റെ സ്വാലിഹീങ്ങളായ സലഫുകളാണ്, മുൻഗാമികളാണ്. അതിനാൽ ഫലാ തഅബ്ദു ഇല്ലാ ഇയ്യാ, അല്ലാഹനെ അല്ലാതെ ആരാധിക്കല്ല, അവനോട് പ്രാർത്ഥിക്കല്ല, അവസാനിപ്പിച്ചല്ല, വലാ തസ്തഇൻ ഇല്ലാ ബിഹി, അവനോടല്ലാതെ നീ ഇസ്തിആന ചെയ്യല്ല, സഹായം തേടും. ദുആയും പറഞ്ഞു, ഇബാദത്തും പറഞ്ഞു, പിന്നെ സഹായം തേടുന്നതും പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ദുആക്കണില്ല എന്ന് ന്യായം പറയണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം ദുആ ചെയ്യരുത് എന്നിട്ട് സഹായം ചോദിക്കരുത് എന്ന് പ്രത്യേകം പഠിപ്പിച്ചു. അപ്പൊ ആ കിതാബ് സുയൂത്തിനല്ല എന്ന് പറഞ്ഞിട്ട് ശിർക്ക് ന്യായീകരിക്കാന്ന് വിചാരിക്കണ്ട. ഇനി സുയൂത്തിന്റെ അങ്ങനെ കിതാബിൽ എഴുതിയിട്ടില്ലെങ്കിലും സംഗതി ശിർക്ക് തന്നെയാണ്, അത് മറ്റൊരു വിഷയം. ഇനിയിപ്പോ സുയൂത്തി എന്നൊരാൾ ലോകത്ത് ജീവിച്ചിട്ട് വിചാരിക്കാം, എന്നാലും നിങ്ങളാപ്പന തേട്ടം ശിർക്ക് തന്നെയാണ്, സംശയമല്ല. പക്ഷെ നിങ്ങൾ അംഗീകരിക്കുന്ന ജലാലൈനി എന്ന തഫ്സീർ എഴുതിയ രണ്ട് ജലാലുമാരിൽ ഒരാൾ, അതാണ് ജലാലുദ്ദീൻ സുയൂത്തി. പണ്ഡിതസ്ത്രീ കൗതുന കിതാബാണ് തഫ്സീർ ജലാലൈനി. രണ്ട് ജലാലുമാരെ കൂടി എഴുതിയ, ഒന്ന് ജലാലുദ്ദീൻ മഹല്ലി, മറ്റൊരു ജലാലുദ്ദീൻ സുയൂത്തി, രണ്ട് ജലാലുമാർ, അതാണ് ജലാലൈനി എന്ന പേര് വന്നത്. അതിൽ ഒരാളാണ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ. അദ്ദേഹമാണ് തന്റെ അൽ അംറു ബിൽ ഇത്തിബാഅ് വ നഹ്യു അനിൽ ഇബ്തിദാഅ് എന്ന കിതാബിൽ ഈ പരാമർശം നടത്തിയത്. അപ്പൊ ഈ കിതാബ് അദ്ദേഹത്തിന് അല്ല എന്ന് നിങ്ങൾക്ക് മുമ്പ് ലോകത്താരാ പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പ്, നിങ്ങൾക്ക് മുമ്പ്. അപ്പൊ പറയും കാന്തപുരുണ്ട് അത് കൂട്ടിലട്ടാ, അത് നിങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒപ്പം തന്നെയാണ്. മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയ സുയൂത്തിക്ക് ശേഷം ജീവിച്ച 400 കൊല്ലത്തെ മുസ്ലിം പണ്ഡിതന്മാരുണ്ടല്ലോ. ഈ 400 കൊല്ലത്തെ മുസ്ലിം പണ്ഡിതന്മാരിൽ സുയൂത്തിയെ കുറിച്ച് രചന എഴുതിയ, സുയൂത്തിയെ കുറിച്ച് പഠനം നടത്തിയ, സുയൂത്തിന്റെ കിതാബ് പ്രസിദ്ധീകരിച്ച ആരെങ്കിലും പറഞ്ഞോ ഇങ്ങനെ കിതാബുണ്ട് അത് സുയൂത്തിയുടേതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ വായിക്കേണ്ടത്? അല്ല, ഉറപ്പാണ് 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 കൊണ്ട് കാര്യമില്ല. ഉറപ്പ് എന്താന്നുള്ളത് പറയണം, അപ്പോഴേ ഉറപ്പാവുള്ളൂ. ഫൈസലിന് ഒരു ചോദ്യം കൂടി ചോദിക്കാം, എന്നിട്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വീണ്ടും അവസരം തരും ഇൻഷാല്ലാ. ബാക്കിയുള്ള ഇത് ഈ അവസരത്തിലെ അവസാന അവസരമാണെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഫൈസൽ അവിടെ ഇരുന്നോളി, വേറെ ആർക്കുള്ള അവസരം കഴിഞ്ഞിട്ട് ഫൈസൽ തന്നെ തരും ഇൻഷാല്ലാ. ഞാന് ഫൈസൽ കൂട്ടിലങ്ങാടി, മറ്റു ഫൈസൽ പുതുപ്പറമ്പ്, ഞങ്ങൾ രണ്ടളവാദും ആർക്കും തള്ളാം. പക്ഷെ പ്രാമാണികമായി ഇമാം റംലി പറയുന്നു മരിച്ചുപോയ അമ്പിയാക്കൾ വിളിച്ച് തേടാം എന്ന് ഇമാം റംലി പറയുന്നു. നിങ്ങൾ പറയുന്നത് സിർക്കണ്. ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും പ്രാമാണിക പണ്ഡിതന്മാർ അമ്പിയാക്കൾ മരണപ്പെട്ടു പോയ അമ്പിയാക്കളോ ഉലമാക്കളോ സുഹാദാക്കളോ വിളിച്ച് തേടുന്നത് സിർക്കാണ് എന്നൊരു പറഞ്ഞ വാദകം പ്രാമാണികമായി തെളിയിക്കാൻ കഴിയുമോ? ഈ സഹോദരന്മാരൊക്കെ ശാസ്ത്രി എപ്പോഴും ചോദിക്കല്ലേ, അത് എനിക്ക് കേൾക്കണ എന്താണോ, ഈ അമ്പിയാക്കളെയും ഔലിയാക്കളൊക്കെ വിളിച്ച് മരണശേഷം അവരെ വിളിച്ച് സഹായം തേടല് സിർക്കാണ് എന്ന് പറഞ്ഞൊരു വാചകം. ആയിക്കോട്ടെ, ശരി. അപ്പൊ ഏതായാലും ഫൈസലിനിപ്പോ റംലി തന്നെയാണുള്ളത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇമാം റംലി പ്രാമാണികമായി പറയുന്നു അമ്പി ഔലിയാക്കന്മാരെ വെച്ച് ഇസ്തിഗാസ ജായിസ് ആണ് എന്ന്. ഇമാം റംലി അവിടെ പറഞ്ഞ പ്രമാണം ഏതാ?
ഇത് പറയാൻ ഇമാം റംലി പറഞ്ഞ പ്രമാണം ഏതാ? അത് മാത്രം ഇമാം റംലി എടുക്കുക പാടൊന്നും വേണ്ട. അല്ല ഇമാം റംലി ഇന്നകല തുസ്മിൽ മൗതും ഇന്തദൂഹും വലാതുദുമാ അല്ലാഹ് എന്ന് കാണാത്ത ആളല്ലല്ലോ. അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ പറഞ്ഞു ഇമാം റംലി പ്രാമാണികമായി പറയുന്നു, ആ പ്രമാണം പറയും. ആ പ്രമാണം പറയാത്തോടെ ഞങ്ങൾ വിളിച്ചിരുന്നത് മൗലവി, ഞാനാണ് ചോദ്യം ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു അതെ, നിങ്ങളെ ചോദ്യം വ്യക്തമായി പറഞ്ഞത് ഞങ്ങൾ പറയുന്നു ഇമാമ് ചെയ്ത് ഞങ്ങൾക്ക് തെളിവാണേ. ഇമാമ് ശിർക്ക് ചെയ്യില്ലല്ലോ. ഇമാമുകൾ ആരെയും ശിർക്ക് ചെയ്യോ? ഇത് ഇമാമായി കൂട്ടാൻ പറ്റുന്നത് ശിർക്ക് ചെയ്യൂല. സുഹൃത്ത്, റംലി എന്നുള്ള ഇമാം എന്ന് കൂട്ടാൻ പറ്റിയ സാധനം അല്ലാന്ന്. ഇമാം എന്ന് കേൾക്കുമ്പോഴേക്ക് അതൊക്കെ ഇമാമായി എന്ന് കണ്ടാൽ, ഓരൊക്കെ അഖീദയിൽ ഇമാമാന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥം ഉള്ളത്? സമസ്തന്റെ മദ്രസത്തിന്റെ പാഠപുസ്തകം പഠിപ്പിച്ച എന്താ അഖീദ സ്വീകരിക്കേണ്ടത്? അബുൽ ഹസൻ അശ്ശരി, അബു മൻസൂർ മാതുരിദി രണ്ടാളിൽ നിന്നല്ലേ. പിന്നെ എങ്ങനെയാ റംലി വന്നു? അഖീദ പഠിക്കാൻ രണ്ട് തൊരീഖത്ത, ഫിഖ് പഠിക്കാൻ നാല് മദ്ഹബ്, ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. അഖീദയാണോ വിശ്വാസമാണോ? സദിക്ക് ഇങ്ങനെ കുറച്ച് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ കിട്ടും. അതായത് അവിടെ കുറച്ച് വന്നതല്ലേ. അഖീദയാണോ വിശ്വാസമാണോ? രണ്ടാൽ ഒരു തുരീഖത്ത്, അബുൽ ഹസൻ അശ്ശരി, അബു മൻസൂർ മാതുരിദി. അശ്ശരി തുരീഖത്ത്, മാതുരിദി തുരീഖത്ത്. ഈ രണ്ടാൽ ഒരു ഇമാമിങ്ങൾ പഠിപ്പിച്ച വഴി എന്തോ അതാണല്ലോ അഖീദ. എന്ത് ഈ ഇസ്തിഗാസ പറയാൻ ഇമാം അബുൽ ഹസൻ അശ്ശരി കിട്ടിയില്ല? എന്ത് ഇമാം മാതുരിദി കിട്ടിയില്ല? അതൊക്കെയാണ് ഇമാമിങ്ങൾ, അതൊക്കെയാണ് ഇമാമിങ്ങൾ. ആ അബുൽ ഹസൻ അശ്ശരി എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഇസ്തിഗാസ പറ്റുന്ന്? ഞങ്ങൾക്ക് അത് വായിക്കാൻ ന്യായമുണ്ട്. അബു മൻസൂർ മാതുരിദി പഠിപ്പിച്ചിട്ടുണ്ടോ ഇസ്തിഗാസ പറ്റുന്ന്? എങ്കിൽ ന്യായമാണ്. കാരണം സമസ്ത എ പി ക്ക് വ്യത്യാസമില്ലാതെ പാഠപുസ്തകത്തെ പഠിപ്പിച്ചെന്താ? കർമ്മരംഗത്ത് നാലാലൊന്ന്, വിശ്വാസരംഗത്ത് രണ്ടാലൊന്ന്. എന്നാൽ അത് വിട്ടിട്ട് ആയിരം കൊല്ലം ഇപ്പുറത്തുള്ള റംലി പറഞ്ഞിട്ടുണ്ട്. ഇതാ റംലി പറഞ്ഞാലും മതി, പക്ഷെ പ്രമാണം വെച്ച് പറയണം, പ്രമാണം വെച്ച് പറയണം. നിങ്ങൾ പറഞ്ഞു റംലി പ്രാമാണികമായി പറഞ്ഞു. ഞാൻ പറയുന്നു റംലി പ്രാമാണികമായി പറഞ്ഞിട്ടില്ല, റംലി പ്രമാണം പറഞ്ഞിട്ടേ ഇല്ല. ഇന്ന ആയത്ത് കൊണ്ട്, ഇന്ന ഹദീസ് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി പറഞ്ഞാൽ ഈ റംലി വേണമെന്നില്ല, കാന്തപുരം പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കും. കാന്തപുരം പറഞ്ഞാൽ സ്വീകരിക്കും. കാന്തപുരം റസൂലുള്ളാഹി മുടി കൊണ്ടപ്പോ ഞങ്ങൾ എന്തേ ഒഴിവാക്കിയത്? നബിന്റെ മുടിക്ക് വളക്കത്തില്ലാത്തോണ്ടല്ല, പക്ഷെ ഇയാള് കൊടുത്ത മുടി പ്രാമാണികമായി തെളിയിക്കാൻ പോയി കഴിഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ സ്വീകരിക്കൂല. പ്രാമാണികമായി തെളിയിക്കപ്പെട്ടാലോ റസൂലുള്ളാഹി മുടിയാണെങ്കിലോ ഉറപ്പാണ് വർക്കത്തുണ്ട്, പക്ഷേ കൊണ്ടുവരാൻ കഴിയാൻ ഞങ്ങൾക്കറിയാം. കാരണം മൂപ്പരിക്കുന്ന പ്രമാണമില്ല, പിന്നെ മൂപ്പര് കൊണ്ടുവരണി ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ റംലി പറഞ്ഞു എന്നത് ദീനിൽ തെളിവല്ല. റംലി എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു അതാണ് തെളിവ്. നിങ്ങൾ പറഞ്ഞു പ്രാമാണികമായി റംലി പറഞ്ഞു, ആ പ്രമാണം പറയൂ. റംലി പറഞ്ഞ പ്രമാണം പറയൂ, അല്ലാതെ റംലിക്ക് ഇയാക്കാൻ തിരിയിലേ, റംലിക്ക് ഇന്ന മാധവ് റബ്ബി തിരിയിലേ എന്ന ചോദ്യത്തിൽ പ്രസക്തില്ല. അങ്ങനെയാണെങ്കിൽ റംലിയുടെ ഫതാവയിൽ എന്തെല്ലാണ്ട്? റംലിയുടെ ഫതാവയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കള് മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞാൽ വാ മുബ്തദി ആണ് എന്നുണ്ട്. ഒരു കാഫിർ അല്ല എന്ന് പറഞ്ഞാല്, ഒരു മുസ്ലിം ആണെന്ന് പറഞ്ഞാല് വാ പുത്തം പ്രസ്ഥാനക്കാരാണ്, പുത്തംവാദിയാണ് എന്ന് ഈ റംലിയുടെ ഫതാവ റംലിയിലുണ്ട്. നിങ്ങൾ അംഗീകരിക്കോ? എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്? എന്താ ശാലിയാത്തി പറഞ്ഞത്? ആ ഫതവ മർദൂദാണ്. ശാലിയാത്തി പറഞ്ഞു റംലിയുടെ ആ ഫതവ മർദൂദാണ്. എന്തേ മർദൂദായത്? പോലെ പറഞ്ഞ പ്രകാരം അത് ന്യായമില്ല. അപ്പൊ എന്ന പോലെ ഇസ്തിഗാസ പറ്റുന്ന റംലി പറഞ്ഞാലും ശരി, ഇനി ലോകത്ത് ആര് പറഞ്ഞാലും ശരി, അല്ലാഹു റസൂലും പാടില്ല എന്ന് പറഞ്ഞ കാര്യം പാടുണ്ട് എന്ന് ആര് പറഞ്ഞാലും അത് ന്യായമല്ല. അതുകൊണ്ട് ആ റംലിന്റെ കിതാബ് തൂങ്ങിയിട്ട് സമയം കളയണ്ട. പ്രമാണമുണ്ടോ അത് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. ആയിക്കോട്ടെ, ഞങ്ങളൊരുക്കി പോലെ ആ കൂട്ടനെ നമ്മ കൊണ്ടേ വിട്ടരാ, കുഴപ്പമില്ല. കൂട്ടനങ്ങാടിക്ക് വേണം ഞാൻ കൊണ്ടേ വിട്ടരാ, ഞങ്ങളൊരുക്കി. നമുക്ക് ആവശ്യമുണ്ട്, നിങ്ങളെ പോലത്തെ വന്നാൽ ഇതൊക്കെ വിജയിക്കുള്ളൂ. അസ്സലാമു അലൈക്കും. എന്റെ പേര് അംസ പകര എന്ന സ്ഥലം. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരാളെ ദേഹത്ത് ജിന്ന് കേറി അല്ലെങ്കിൽ ജിന്ന് ഇറങ്ങി, ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന് ഇസ്ലാമിക പ്രതിവിധി എന്താണ്? ഒരാളുടെ ദേഹത്ത് ജിന്ന് കയറി അല്ലെങ്കിൽ കയറിയ ജിന്ന് ഇറങ്ങി എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഉറപ്പിച്ചു പറയാൻ നമുക്ക് നേരിക്ക് നേരെ നിർവാഹമില്ല. പിന്നെ ലക്ഷണങ്ങൾ കൊണ്ട് പറയാം. ഉറപ്പിച്ചു പറയാൻ അല്ലാഹു റസൂലിന് മാത്രമേ കഴിയൂ. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഇറങ്ങിയ പുസ്തകമാണിത്, ജിന്ന് പിശാച്ച് റുഖിയ ശറഇയ. ഈ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആ ഉറപ്പിച്ചു പറയൽ എന്താണ്, എങ്ങനെയാണ് എന്ന് അല്ലാഹു റസൂല് വിശദമായി സ്വഹാബത്തിനെ കുറിച്ച്, സ്വഹാബത്തുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ പറയവേ പഠിപ്പിച്ചു. ഒന്ന് രണ്ടെ ഞാൻ വായിക്കാം. ഇതിന്റെ 62-ാമത്തെ പേജ്, ഇത് രണ്ടാം പതിപ്പാണ്, ഒന്നാം പതിപ്പിൽ 52-ാമത്തെ പേജാണ്.
ഇതിൽ പറയുന്നു ഉസ്മാൻ ഇബ്നു അബിൽ ആസിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, നബി എന്നെ തോഇഫിലെ ഗവർണറായി നിയോഗിച്ചപ്പോൾ എന്റെ നമസ്കാരത്തിൽ ഞാൻ എങ്ങനെയാണ് നമസ്കരിച്ചതെന്ന് തിരിച്ചറിയാനാവാത്ത വിധം എന്തോ അസ്വസ്ഥത എനിക്കുണ്ടായി. അത്തരം ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇബ്നു അബിൽ ആസല്ലേ? ഞാൻ പറഞ്ഞു, അതേ ദൂതരെ. നബി ചോദിച്ചു, എന്താണ് വന്നത്? ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, എന്റെ നമസ്കാരത്തിൽ ഞാൻ എങ്ങനെയാണ് നമസ്കരിച്ചതെന്ന് തിരിച്ചറിയാനാവാത്ത വിധം എന്തോ അസ്വസ്ഥത എന്നെ ബാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പിശാചാണ്. അപ്പൊ ഇങ്ങനെ പറയാൻ നബിക്ക് കഴിയൂ. ഈ ഒരു അനുഭവം ഉണ്ടായി, അസ്വസ്ഥത ഉണ്ടായി, അദ്ദേഹം തോയിഫിൽ നിന്ന് റസൂലുള്ളാഹി അടുത്തേക്ക് വന്നു. വിഷയം പറഞ്ഞപ്പോഴേ നബി എന്ത് പറഞ്ഞു? ദാക ശൈത്താൻ, അത് പിശാചാണ്. എന്ന നബി ഞങ്ങൾ പറഞ്ഞു, ഉദ്നു മിന്നി, നിങ്ങൾ അടുത്തു വരിക. ഞാൻ റസൂലിന്റെ അടുത്തേക്ക് ചെന്നു. എന്റെ പാദത്തിന്റെ പള്ളയിൽ ഞാനിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നെഞ്ചിൽ അടിക്കുകയും വായിൽ തുപ്പുകയും ചെയ്തു. തുപ്പിന്ന് പറഞ്ഞാല് സാധാരണ മന്ത്രി ചൂതുന്ന ഒരു അല്പം ഉമനീരോട് കൂടിയുള്ള ആ ഒരു ഊത്ത്, അത് നബി തങ്ങൾ നിർവഹിച്ചു. എന്നിട്ട് ഉഖ്റുജ് അദുവല്ലാ എന്ന് പറഞ്ഞു. മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ ജോലിക്ക് പോയിക്കൊള്ളുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നീട്